Inna lillahi mu'min yawmal qiyamati sadaqa. Qiyamat nari. Vishwasikala nilani poyum. Vishwasikala nilani poyum. Aban sita sadaqa yana. Idna habibahi rasulullahi sallallahu alayhi wa sallam. Vishwasikala nilani ka aban kudatta sadaqa yana. Nilani tamil yana. Idna. Nabi sallallahu alayhi wa sallam alayhi kami. Kachavarakara vilichomna balaniya maasharatujyam. കച്ചവടക്കാരെ കച്ചവടം ചെയ്യുന്നവരെ ഇന്ന ഹാദൽ ബൈഅ യഹ്ദുറുൽ ഹഖ് വൽ കദിബ് നിങ്ങൾ ചെയ്യുന്ന കച്ചവടങ്ങളിൽ അതിൽ ഹഖും അതുപോലെ തന്നെ കടവും വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ പറയുന്നത് 100% ശരിയാവണമെന്നില്ല നിങ്ങൾ പറഞ്ഞ വാദങ്ങളിൽ നിങ്ങൾ ഉന്നയിച്ച വാദങ്ങളിൽ ചിലപ്പോൾ എന്തെങ്കിലും തെറ്റ് എന്തെങ്കിലും കടവ് വന്നേക്കാൻ സാധ്യതയുണ്ട് ഫശഫിബു ബിസ്സദഖ അങ്ങനെ കൊണ്ടുപോകുന്ന അപാകതകളെ കുറവുകളെ നിങ്ങളെ സദഖാ കൊണ്ട് പരിഹരിക്കണമെന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ് ദാഉ മർദാഖും ബിസ്സദഖ നിങ്ങളിൽ നിന്ന് രോഗം പിടിപെട്ടവർ നിങ്ങളെ സദഖാ കൊണ്ട് ചികിത്സിക്കൂ രോഗികളെ നിങ്ങളെ സദഖാ കൊണ്ട് ചികിത്സിക്കൂ രോഗം പോലും മാറാൻ കൊടുക്കുന്ന ദാനധർമ്മങ്ങളെ സദഖ കാരണമാകുമെന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത് നിങ്ങൾക്കുള്ള സമ്പത്തുകൾ നിങ്ങൾ സൂക്ഷിക്കണം നിർബന്ധമായ സകാത്ത് കൊടുത്തുകൊണ്ട് സകാത്ത് കൊടുത്താലും നമ്മുടെ സമ്പത്തിന് സുരക്ഷയാണ് അപകടങ്ങൾ വരാതിരിക്കാൻ ദുരന്തങ്ങൾ വരാതിരിക്കാൻ ആപത്തുകൾ വരാതിരിക്കാൻ ആ സമ്പത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള വഴിയാണ് കാവലാണ് സകാത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ാണ് സമ്പത്തിന് അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും കാക്കാൻ വേണ്ടിയുള്ള വഴി സക്കാത്താണ് അതുപോലെ തന്നെ രോഗികൾക്ക് അവരുടെ രോഗത്തിന് കൊടുക്കുന്ന ചികിത്സയാണ് മരുന്നാണ് കൊടുക്കുന്ന ഐച്ഛികമായ ദാനങ്ങൾ എന്നും ഹബീബായി മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു നിങ്ങൾ കൊടുക്കുന്ന ഐച്ഛികമായ ദാനങ്ങൾ നിങ്ങൾ കൊടുക്കുന്ന സുന്നത്തായ ദാനങ്ങൾ അത് തിന്മയുടെ 70 വാതിലുകളെ അടച്ചു കളയും തിന്മയിൽ നിന്ന് ചീത്തയിൽ നിന്ന് 70 കപാടങ്ങൾ അടച്ചു കളയാൻ നിങ്ങൾക്ക് വരാതിരിക്കുന്ന 70 തിന്മകളെ 70 ചീത്തയായ അവസ്ഥകളെ കളയാൻ പറ്റുന്ന ഒന്ന് അത് സ്മരണയാണ് എന്നും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസുകളെ എല്ലാം പിൻബലത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പശ്ചാത്തലത്തിൽ മുൻഗാമികളായ സ്വഹാബത്ത് സലഫു സ്വാലിഹീങ്ങൾ സദഖയെ പലതരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് സയ്യിദുന ഉമർ ബിനു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഒരിക്കൽ ലോകത്തുള്ള എല്ലാ നല്ല അമലുകളും നല്ല കർമ്മങ്ങളും തർക്കിച്ചു ഓരോ അമലും പറഞ്ഞു ഓരോ കുറത്തിനും പറഞ്ഞു ഞാനാണ് നല്ല കാര്യം ജനങ്ങൾക്ക് എന്നെ ചെയ്താലാണ് വലിയ കൂലി എന്ന് എല്ലാ സൽകർമ്മങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചു അപ്പ സ്വദഖ പറഞ്ഞു അത്രേ ദാനമാകുന്ന സ്വദഖ പറഞ്ഞു അത്രേ അനാ അഫ്ലുകും നിങ്ങളിൽ വെച്ചെല്ലാം ഏറ്റവും ശ്രേഷ്ഠനായത് ഞാനാണ് എന്ന് സ്വദഖ വാദിച്ചു എന്ന് സയ്യിദുന ഉമർ ബിനു ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ അത്രയും പുണ്യമുള്ള കാര്യമാണ് എന്ന് സ്വഹാബത്ത് പഠിപ്പിക്കുക ഫുദൈല ബിൻ അലിയാ റളിയല്ലാഹു തആല അൻഹു വിശുദ്ധമായ ഒരു കലാമിന്റെ ചോദ്യമാണ് ഫുദൈലിന്റെ മനസ്സിനെ മാറ്റിമറിച്ചത് വിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ ദിക്രിനെ കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കാൻ സമയമായില്ലേ
നന്നാകാൻ സമയമായില്ലേ? അള്ളാഹുവിന്റെ വഴിയിൽ മുന്നോട്ട് വരാൻ സമയമായില്ലേ എന്ന ചോദ്യം അള്ളാഹുവിന്റെ ഗൗരവത്തിലുള്ള ചോദ്യമാണ്. ഫുദൈലിന്റെ ആ മനസ്സിനെ മാറ്റി മറിച്ച് ആ തോന്നിവാസത്തിൽ നിന്ന് പിന്മാറി പൂർണ്ണമായും സഹാബിയായി നല്ല ആളായി ജീവിക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് ചരിത്രങ്ങളിൽ കാണാം. അങ്ങനെയുള്ള മഹാനാണ് സയ്യിദുന ഫുദൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹു തആല അൻഹു. സദഖ വാങ്ങുന്ന ആളുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, സഹാബിയാകുന്ന ഫുദൈൽ ഇബ്നു അയ്യാദ് പറഞ്ഞു, يحملون اسبابنا الى الاخره بغير اجر. صدقه വാങ്ങുന്ന ആളുകൾ നമ്മുടെ ആഖിറത്തിലേക്കുള്ള പാതയി പാതയങ്ങൾ വഹിച്ചുകൊണ്ട് പോവുകയാണ് കൂലിയില്ലാതെ. ഒരു സാധനം തലവെച്ചുകൊണ്ട് പോവാൻ നമ്മൾ പോട്ടർ വിളിച്ചാൽ ചുമട്ട് തൊഴിലാളി വിളിച്ചാൽ കൂലി കൊടുക്കേണ്ടിരുന്നു. എങ്കിൽ ദുനിയാവിലെ ഒരുപാട് അമലുകൾ നമ്മൾ നാളേക്ക് വേണ്ടി ആഖിറത്തിന് വേണ്ടി സമ്പാദിക്കാണ്. അങ്ങനെ ആഗ്രഹത്തിന് വേണ്ടി സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളെ വഹിച്ചുകൊണ്ട് പോവുകയാണ് സദഖ വാങ്ങുന്ന ആളുകൾ. വിളയിലി ഉജറ കൂലിയില്ലാതെ എന്ന് പറഞ്ഞാൽ ഈ സദഖ വാങ്ങുന്ന ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഒരുപാട് നന്മകളെയാണ് ഒരുപാട് പ്രതിഫലത്തെയാണ് കൂലിയില്ലാതെ ഈ സദഖ കൊടുക്കുന്ന ആൾക്ക് വാങ്ങിച്ചു കൊടുക്കരുത് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന ഫുദൈൽ ഇബ്നു അയ്യാദ് കഴിഞ്ഞു നോമ്പ് നോറ്റാൽ നിന്നെ രാജാവിന്റെ വാതിൽക്കൽ കൊട്ടാരത്തിന്റെ വാതിൽക്കൽ എത്തിക്കും നോമ്പ്. വാതിൽക്കെത്തിയോ രാജാവിനടുക്കൽ കയറി ചെല്ലട്ടെ, അള്ളാഹുവിന്റെ സമക്ഷത്തിൽ കയറി ചെല്ലണം നമുക്ക് ധൈര്യത്തോടെ. അതിനു വേണ്ടിയിരുന്ന വഴി സ്വതപ്പയാണ് എന്ന് ഉമർ ബിൻ അബ്ദുല്ലാസീസ് റളിയല്ലാഹു മഹാനകാലത്താണ് സകാത്തൊക്കെ എല്ലാവരും അങ്ങോട്ടിങ്ങോട്ട് കൊടുത്ത് പിന്നെ സകാത്ത് വാങ്ങാനാളില്ലാതെയായി മാറി. അങ്ങനെ ഇസ്ലാമിക രാജ്യത്ത് നിന്ന് സകാത്തിന്റെ മുതൽ അടുത്ത രാജ്യത്തേക്ക് അടുത്ത അവകാശമുള്ള രാജ്യത്തേക്ക് സകാത്തിന്റെ മുതൽ കൈമാറ്റം ചെയ്യുന്ന അവസ്ഥ ഉണ്ടായത് അഞ്ചാം ഖലീഫയായ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്താണ്. പ്രതിമാരന അഫാനങ്ങൾ പറഞ്ഞു, ഹാജിറുല്ലാഹ ബിസ്സദഖ, പടച്ചവനോട് നിങ്ങൾ സദഖ കൊണ്ട് കച്ചവടം ചെയ്തോളൂ, നിങ്ങൾക്ക് ലാഭം ഉറപ്പാണ്, ലാഭം ധാരാളമായി ഉണ്ടാകുമെന്ന് ഇങ്ങനെ ഖുർആൻ പരിശോധിച്ചാൽ ഹദീസുകൾ പരിശോധിച്ചാൽ നിരവധി സ്ഥലങ്ങളിൽ സ്വതത്ത് ചെയ്യാൻ വേണ്ടിയുള്ള ആഹ്വാനങ്ങൾ കാണാം, സ്വതത്ത് നേരിടുന്നവർക്കുള്ള മഹത്വങ്ങളും മുൻപുള്ള പുണ്യങ്ങളും കാണാം. പരിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലങ്ങളിൽ നിരന്തരമായിട്ട് കൊടുക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന് സമയമില്ല, ഇത്ര മണിക്കൂറിലെന്നില്ല, 24 hours കൊടുക്കാൻ പറ്റുമോ? കൊടുക്കുകയാണ്, കഴിയും പോലെ കൊടുക്കുക. മതമില്ലതീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാ കമതറി ഹബ്ബതിൻ അംബത സബഅ സനാബിൽ في كل سنبلة مية حبة والله يضاعف لمن يشاء والله واسع عليم. مثل الذين ينفقون في سبيل الله الله من يشتم الله بديه سلم عليك النائم من جوبما الله يشتم الله بديه قدرك النائم من جوبما كمثل حبة من تانيم بريان ഉണ്ടായി ഒരൊറ്റ ധാന്യം വിതറിയപ്പോഴേക്ക് അതിൽ നിന്ന് 7 കുലകൾ ഓരോ കുലയിലും 100 ധാന്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇതുപോലെയാണ് പടച്ചവന്റെ വടിയിൽ കൊടുക്കുന്നവന്റെ ഉപമ എന്ന് പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് പറഞ്ഞു, അല്ലാഹു യുദാഇഫു ലിമൻ യശാ. അപ്പൊ 700
hatta yakuna bima fi yadihi awzaqu minhu bima fi yadihi wa ya iman satyasandhamana avanke wa ya yadha vishwasiyana avanke tanda kayirudana ella vishwasikkanathu allahuvinte pakkal endanu ullathu vishwasam arpikkathe ore apiyathartha mu'minakan sadhyamalla aarudhu hamalle namma rakkalullathu allah podi vaanam endu kandi vachathaanu tanda pakkal ullathu vishwasam arpichu Allah akan mendapat berita keyshawas mila dan boyal. Ada bukti mutan, ada bumi dan lecah malaya. Nampun dapat kerudung, ada lembu kuda dan ada kuda kam. Pada cawat dapat kerudung bawa orang mande. Aman kerudung bodoh mana segitu dengan agi kebun api itu. Nampun dapat kerudung ada ramai orang lupa. Cepat tuh bor. Ada yang ada keyshawas dapat kerudung. Apa yang iman pun mahu, yang mana yang Allah beri orang itu. Ada orang tak boleh haya punya. Ada orang tak Mori asal eh, ni umai orang bapa boleh terbara, arham darian, ibu hati ibu sista ni darahim, arham bertaksu, umma Fatima, Rasul Allah darian, Fatima ni arham bertu, anggane, jodoh cuman mahal, arham sambari cu, hati boleh arham bertanya bertaksu, apa nama Aisyah ni nama berbari anggane, apa baraju? Nampak terutama dalam leksus kita ni, nama Allah yang kita terutama dalam keyshawas memberikan dada, biar dada itu mungkin leksan. Atau kita ar bunuh, ar dalam urut tu, umat kita beri cukup urut tu, apa tu urut tu? Kurang cakap ini om, bukan apa dah ayam Allah itu, urut ini lekari nanti dah yang, mana ada nanti boi, adik adik kita pakai baru, putih baru orang tengah mulai, adik kita pakai kelingkar nanti putih baru kaya orang, adik Allah itu curi cukup. Bikam tapi orang cemara, ya apa cuy? Eh, ni mana yang otak kat mana? Entar balik mana tanya kami? Entar balik ni mana balik dah? Entar balik dah bikam. Asal ni entar balik tu, di ni ada nuar, balik ni ada rahma. Nunti naal pun dirham beram. Nunti naal pun dirham beri anak ini otak kat mana beru? Bukan apa dah? Ibu bapa ni balik tu, entar ni kita perhuni ini bukan, yang main pada. Pasti payah, sih payah dia. Ini kali pun sama yang beram. Baisanya tayam, wajiban tuan jila tamana buatan hari tayam. Yaitu diwasam saya bayar mereka, saya bayar tayam, rujuk dalam dunia mami. Ada yang baru nak kesini, urut tu, alir kawan yang mami, alir kawan nonton itu mami, itu buat cerita mumpet dana kerti, buat cerita mumpet kerti, orang cerita buat bayar orang yang baru, suatu curi mana hari pagi, hari ni orang urut tayam, urut tayam mana dengan? Apa dia tahu ni orang cuma dengar ni, ni bayi beri yang dia utara. Yang dia utara mana? Apa jual sah tapi orang tu, bilkan orang, bilkan desa kan orang. Kali orang lawan ni mana tu? Ada orang desa kan orang ni. Yang teraya mana? Kali orang lawan ni mana tu? Yang ni ke? Idu nur dirham bayam, idu nur dirham beriti aja mukti. Ada kan orang yang kata dekat tu dah iya. Yang ni ada orang bani, idu nur dirham ni mahu ikhlas. Adakah kami bayi saya berdo, ilmu dalam berdo, bukan pada ilmu yang mau dalam itu niwas samaan berita kat dekat mana kita kahre, kami yang road apa yang berdo, nojina apa dalam berdo, apa yang berdo nangur deboi, nojina apa dalam berdo hari berdo, nairde berdo, berdo ni baki, baki apa dalam berdo, apa dalam berdo, ini apa di makan sehat. Fatima, kita lekang mana tu barangnya Fatima? Alir Allah mana perayaan? Hada ma wadah Allahu ala lisan Nabihi. Kanno, alur berdiram beri cah. Ini Allah yang Rasul ini nak kiri orang pada corong tu wakdan sejari kena wakdan lelapan. Kita Rasul lepas ni manja bil Hasan, alir kita berdiram beri cah. Falahu asyur amtariha. Pertiga kita mana kita mana Rasul lepas ni tu le. Alah, alah dengan leh ni boleh tu deh. Abu bapa dah ada pertanda nak tipu ni cah. Ini dengan kita dah ada. Ini sih kita ni ada ini punya abis tau. Allah kita ada one the spot ni punya macam tu dia. Nanti nak tu deh. Ia tu masa zaman baru dia tu. Paisa ni apa pun dia boleh tu nanti nak tu deh. Abu bapa dia apa? Fatimah boleh mana Fatimah? Ia dia apa? Rasul tak boleh tu deh lo. Orang nanti macam ni dah pertanda tipu ni deh tu. Apa orang jawab kan? Al dengan mereka ni berita ni, baru baru beri cok. Ini baru ni Fatimah pun samaan itu sih. Kau tu dah? Ali ni punya habis tu. Ini kalau cerita pun nak kahana,
ദാനം ചെയ്യുക എന്ന് പറയുന്നത് സമ്പന്നരായ ആളുകൾക്കുള്ള ബാധ്യതയാണ് എന്നാണ്. അല്ല, എല്ലാവരും ശ്രദ്ധ കൊടുക്കേണ്ടവരാണ്, എല്ലാവരും ദാനം ചെയ്യേണ്ടവരാണ്. ഒരാളായാലും തന്മാടായ എല്ലാവരും കൊടുക്കണം. ചോദിച്ചിട്ടുണ്ട്, ഒരിക്കലും ഒരിക്കലുമല്ല എല്ലാവരും കൊടുക്കേണ്ട ഒന്നാണ് ശ്രദ്ധ. എല്ലാവരും കൊടുക്കേണ്ടതാണ്, അവരുടെ കഴിവനുസരിച്ച്, അവരുടെ കൊടുക്കാനുള്ള തോതനുസരിച്ച്. നിങ്ങൾക്കാണ് എത്തിക്കണ്ടോ അതൊക്കെ നാം തന്നതല്ലേ, അതുകൊണ്ട് നാം തന്നതിൽ നിങ്ങൾ കൊടുക്കണം. ഞാനാണ് എല്ലാം തന്നത്, അതുകൊണ്ട് തന്നതിൽ നിന്ന് മുഴുവൻ കൊടുക്കണം എന്ന് പറയുന്നില്ല, തന്നതിൽ നിന്ന് അല്പം കൊടുക്കണം. നിങ്ങൾ ഈ കൊടുക്കുന്ന ദാനം ചങ്ങാത്തരവും ഫ്രണ്ട്ഷിപ്പും റെക്കമെൻഡും അതുപോലെ കച്ചവടവും നടക്കാത്ത നാളേക്ക് വേണ്ടിയുള്ള കച്ചവടമാണ്. അവിടെ കച്ചവടം നടക്കൂല, ലാഭത്താക്കാൻ കഴിയൂല, അവിടെ ആരെയും ചങ്ങായിപ്പാളി പിടിച്ചിട്ട് രക്ഷപ്പെടാൻ പറ്റൂല. അങ്ങാർക്കും പ്രത്യേകമായ റെക്കമെൻഡ് അവകാശം ശഫാത്ത് കൊടുക്കൂല. സത്യനിഷേധികളായ ആളുകൾ അള്ളാഹുവിന്റെ ഭാഗത്ത് അഗ്രണികളാണ്, അവർക്ക് പടച്ചവന്റെ ശിക്ഷ ഉണ്ടാകും. അതുകൊണ്ട് ആ നാളേക്ക് വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് എത്രയാണോ നിങ്ങൾ കിട്ടിയത് അതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണമെന്ന് സയ്യിദുന റസൂലുള്ളാഹി പ്രഖ്യാപനം നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് തന്നതിൽ നിന്ന് ഒരു ഭാഗം നൽകാനാണ് പറയുന്നത്. ചിലർക്ക് അള്ളാഹു തന്നെ ധാരാളം കൊടുത്തിട്ടുണ്ടാകും, അവർ അതിനനുസരിച്ച് കൊടുക്കണം. ഇല്ലാത്തവരോ അവരുടെ കഴിവനുസരിച്ച് കൊടുക്കാൻ കഴിയും പോലെ കൊടുക്കണം. ഉള്ളതിൽ നൽപ്പം കൊടുക്കുക, അതിൽ ലജ്ജ തോന്നേണ്ട ആവശ്യമില്ല. ഉള്ളവർ നല്ലവണ്ണം കൊടുക്കുമ്പോ ഇല്ലാത്തവര് ഞാൻ ഇങ്ങനെ 100 രൂപ കൊടുക്കുക, ആൾക്കാരെന്താ വിചാരിക്കുക, അങ്ങനെ വിചാരിക്കണ്ട. ആൾക്കാർ എന്താ വിചാരിച്ചോട്ടെ, പണച്ചു വിചാരിക്കണ്ട മതി. അള്ളാഹു തആല വിചാരിക്കാതിരുന്നാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഏതാണ് നല്ല സ്വതഃ എന്ന് ചോദിച്ചു. സുഹാബികളാരോ കൊടുക്കുന്ന സ്വതത്തയിൽ നിന്ന് ഏറ്റവും നല്ല സ്വതത്ത ഏതാണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ എന്നിട്ട് കൊടുക്കാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാക്കി കൊടുക്കലാണ് ഏറ്റവും നല്ല സദഖ. അത് കുറച്ചാണെങ്കിലും പ്രയാസമുണ്ടെങ്കിലും പരിശുദ്ധ ഖുർആൻ റോമകാരോട് റോമിലെ ബനു അസ്ഫർ എന്ന് പറയുന്ന ഗോത്രത്തോട് യുദ്ധം ചെയ്യാൻ അള്ളാഹുവിന്റെ കൽപ്പന വന്നു. അങ്ങനെ യുദ്ധം നടക്കാവുകയാണ്. സമ്പന്നനാണ്, അദ്ദേഹം പറഞ്ഞു, എന്റെ സമ്പത്തിന്റെ പകുതി ഞാൻ ദാനം ചെയ്തിരിക്കുന്നു. എന്റെ സമ്പത്ത് എത്രയാണോ എന്റെ നേർ പകുതി ഞാൻ സദഖ ചെയ്തു. അപ്പോൾ പറഞ്ഞു, അബ്ദുറഹ്മാൻ്റെ വലിയ പൊങ്ങച്ചത്തിന്റെ ആളല്ലേ, അവിടെ നാലാണ് കേൾക്കുമ്പോ കൊടുത്തു സമ്പത്തിന്റെ നേർ പകുതി. ആളുകളെ കാണിക്കാൻ വേണ്ടി കൊടുക്കുന്നയാളാണ് അബ്ദുറഹ്മാൻ എന്ന് മുനാഫിക്കുന്ന പറഞ്ഞു. പകുതി സമ്പത്തിന്റെ പകുതി കൊടുത്ത പറഞ്ഞു, അബ്ദുറഹ്മാൻ വലിയ പൊങ്ങച്ചത്തിന്റെ ആളാണ്, ആൾക്കാർക്കിടയിൽ പേര് കിട്ടാൻ എന്ത് ചെയ്യും, അങ്ങനത്തെ ആളാണ് അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞു. എന്നാൽ വളരെ കഷ്ടപ്പെട്ടാലെ സമ്പത്ത് കിട്ടുകയില്ല, അങ്ങനെയുള്ള ആളുകളെ ശ്രദ്ധ ചെയ്തു. അത് ഇറങ്ങിയത് മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു ഫഖീറായ മനുഷ്യനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ പേര് അബു ഹഖീർ, അബു ഹഖീർ എന്നാണ് സഹാബിയുടെ പേര്. അദ്ദേഹം റസൂലുള്ള നാടിനെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു സാഴ്ത്തപ്പടമായിട്ട് വരുന്നു. ഒരു സാഴ്ത്തപ്പടം, ഒരു സാഴ് പറഞ്ഞാൽ ഒരു നാല് പ്രാവശ്യങ്ങളെ പോലെ ഈട്ടപ്പഴം ഉണ്ടാവോ, അത്ര ഈട്ടപ്പഴം കൊണ്ടാണ് ഈ
Abu Atir and the Valley in the Sahabi, when you turn the Sahai for the Matapol, Sahai for another, Abdul Rahman was near Padriyan Sambatan there. Upon Manapi in a Barano, Abu Atir and Kurus Manapi in a Barano, in the law of our soul, one of the young Abu Atir, Abu Atir was one of the Lippi Sakaran, in the eat the party of the murder of the inner camp.
തനിക്കും തന്റെ കുടുംബത്തിനും ജീവിക്കാൻ അത്യാവശ്യമായിട്ടും ദാനം ചെയ്തുകൊണ്ട് അമിതമായി കൊടുക്കുന്നവൻ സദഖ ചെയ്യാത്തവനെ പോലെയാണ് എന്നും റസൂൽ എന്ന് പറഞ്ഞാൽ കുടുംബത്തെ കൊട്ടിടിക്കിട്ട് ഓരോ പരിവട്ടാക്കി അത് ഈമാന്റെ ശക്തി കൂടുമ്പോ പിന്നെ അതും ശ്രദ്ധിക്കൂല. നേരത്തെ അലി റസൂൽ പറഞ്ഞ പോലെ ആറ് കൊടുത്തത് കാരണം എന്തോ നമ്മളടുത്ത് ആറുണ്ടെങ്കിൽ പടച്ചോട്ട് ആവല്ല ആറായിരമല്ല അറുപതിനായിരമല്ല വരുമ്പോൾ പിന്നെ ശ്രദ്ധിക്കൂല. എന്നാൽ സാധാരണക്കാരെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജീവിക്കാൻ അത്യാവശ്യമായത് കഴിച്ച് ആണ് നമ്മൾ ഇഷ്ടം കൊടുക്കരുത് ദാനം ചെയ്യരുത് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരാൾ കൊടുക്കാൻ പറ്റുന്നില്ല, ഒന്നുമില്ല കൊടുക്കാൻ, എന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലും സദഖയാണ്, ആവശ്യമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കലും സദഖയാണ്, അത് വലിയ സദഖയാണ്. ഒന്നില്ല കൊടുക്കാൻ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുത്തു, ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നവരെ കുറിച്ചല്ല, ഇല്ല ഒന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടാകും, നമ്മൾ ഒരാളെ കാണുന്ന പോലെ ഒന്നും ആയിരിക്കില്ല നല്ല അവസ്ഥ. ചിലപ്പോ മുമ്പൊക്കെ ഇഷ്ടം പോലെ ഉള്ളവരായിരിക്കും, ചിലപ്പോ വീട് പോയി കണ്ടാലൊന്നും ആരൊന്നും പറയില്ല ഇല്ലാത്ത ആളാണ്, അതന്ന് ഗൾഫ് പോയ സമയത്ത് ഉണ്ടാക്കിയതാണ്, അന്ന് കുറെ കടമ്പല്ലൊക്കെ വാങ്ങിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ ഇന്ന് ഗൾഫൊക്കെ റിട്ടയർഡായിട്ട് വന്നു, മര്യാദക്ക് മക്കൾക്കും ജോലിയൊന്നുമില്ല, സത്യത്തിൽ ജീവിക്കാൻ പോലും മാസ വരുമാനത്തിന് പോലും ഒന്നുമില്ലാതെ കഷ്ടപ്പെട്ട് എനിക്കില്ല എന്ന് പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആരോട് ചോദിക്കാനും പറ്റുന്നില്ല, പഴയ പേര് പ്രതാപവും ഉള്ളത് കൊണ്ട് അങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് കഴിയുന്ന ആളുകളുണ്ട്. അവരെയും തിരിച്ചറിയാൻ കഴിയുന്നതാണ് നമ്മുടെ യഥാർത്ഥ മാനുഷിക ബന്ധം എന്ന് പറയുന്നത്. അവരെയും തിരിച്ചറിയാൻ പറ്റണം. അന്ന് ജീവിക്കുന്ന ആളുകളിലെ ഏറ്റവും വലിയ ഫഖീർ റസൂലുള്ളായിരുന്നു. പക്ഷെ റസൂലുള്ളാനെ കണ്ടാൽ ആർക്കും പറയാൻ പറ്റൂല ഫഖീറാണ്. കാരണം എന്ത്, കാറിന്റെ കാറ് പുറത്തുണ്ട്, നല്ല കോവർ കെടുതയുണ്ട്, നല്ല അടിപൊളി ബദലത്ത് ഒരു സൗല ഒരു കറുത്ത കോവർ കെടുത റസൂലുള്ളാനുണ്ട്. എപ്പോഴും കഴുത പുറത്താണ് യാത്ര, പെട്രോളിൽ കിടന്നാലും നല്ലൊരു വാഹനം ഉണ്ടാകുമ്പോ ഒരു കാറുണ്ടെങ്കിൽ നമ്മൾ പറയല്ലോ ഉണ്ടായതുകൊണ്ടല്ലേ, എണ്ണ കൂട്ടാൻ പൈസ വേണ്ട, അല്ലെങ്കിൽ കാറ് വാങ്ങുന്നേക്കൂലെ, ചിലപ്പോ ഒപ്പിക്കും. നമ്മുടെ മുൻഗാമികളും അങ്ങനെ ഉണ്ടായിരുന്നു. ജീവിത വിജയം എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ നാരണത്തിൽ, അതിലൊന്ന് സഞ്ചാരയോഗ്യമാകുന്ന കാർ ഒരു വാഹനം, അത് ദുനിയാവിന്റെ വിജയമാണ്. നമ്മുടെ മുൻഗാമികളിൽ എന്നല്ല നമുക്ക് വേണ്ടി രാഷ്ട്രീയം എത്തുന്ന ഞാനെ കുറിച്ച് പോലും പറയുന്നു, അവരൊക്കെ കാറിലാണ് സഞ്ചരിക്കൽ, കാറിലെങ്ങനെ പോകുന്നതന്നേ ഉള്ളൂ, വാഹന പോയി പ്രസംഗത്തിന് വേണ്ടി പോയി പ്രസംഗിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പോരാൻ സംഘ ആളുകൾ പൈസ കൊടുത്തില്ലെങ്കിൽ പെട്രോൾ കൂട്ടാൻ പെട്രോൾ അടിക്കാൻ പൈസ ഉണ്ടാകൂല. അവിടെ പോയിട്ട് സംഘാടകളൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ പെട്രോൾ അടിക്കാനൊന്നും ഉണ്ടാവില്ല. അവസാനം അവിടെയുള്ള അടുത്ത ചങ്ങാതി കണ്ടിട്ട് പറയാണ് പെട്രോൾ അടിച്ചിട്ട് വണ്ടിയിൽ നടക്കും, വണ്ടിയിൽ നടക്കുമ്പോ ആൾക്കാരെ പറയും ഉഷാറാണ്. സൗഭാഗ്യമാണ്, ഒരു വിജയമാണ് ഒരു നല്ലൊരു വാഹനം ഉണ്ടാവാന്ന് പറഞ്ഞത്. ഇന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാ വീട്ടിലും ഒരു കാറ് നിർബന്ധമാണ് എന്ന രീതിയിലേക്ക് നമ്മുടെ ജീവന്റെ സാഹചര്യങ്ങൾ മാറി അല്ലേ. എല്ലായിടത്തും ഒരു വണ്ടി, ഒരു നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഒരു സൈക്കിൾ പോലും ഉണ്ടാവൂല, സൈക്കിളിലാണ് ഇപ്പൊ നാട്ടിലെ വലിയ വിസക്കാരന്, വലിയ വയസ്സക്കാരനായ മക്കൾക്ക് എടുത്തു കൊടുക്കുന്ന സൈക്കിളാണ് സാധാ സൈക്കിളിൽ ചവിട്ടി കൊണ്ടുവന്ന്. ഇന്നോ മോട്ടോർ സൈക്കിൾ ഉണ്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല, രണ്ട് മൂന്ന് നാല് പേർക്ക് ഉണ്ടാവും. ഒരു കാറെങ്കിലും ഒരു ഫോർ വീലറെങ്കിലും വേണം എന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ചെലവുകൾ കൂടി കൂടി വന്നു. ഇതിന്റെ അവസാന നാളിൽ അടയാളമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ, അവസാന നാൾ വരുമ്പോൾ ജീവിത ചെലവ് കൂടും. അത്യാവശ്യം മൊബൈൽ ഒന്നും ഉണ്ടായിരുന്നോ? ഇന്ന് മൊബൈലിന് വേണ്ടി ഓരോ വീട്ടിൽ എത്ര പിടി നടക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ പഴയക്കാത്ത ലാൻഡ് ഫോൺ അതും വീട്ടിലുണ്ടാവൂല. നാട്ടിൽ എവിടെയെങ്കിലും രണ്ടോ മൂന്ന് ലാൻഡ് ഫോൺ ഉണ്ടാവുക. ഗൾഫിലുള്ള ചിന്തയിലുള്ള മോനെ വിളിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ വിളിച്ചിട്ട് പറയും, നാളെ വൈകുന്നേരം എന്റെ ഉമ്മാന്ന് വരാൻ വേണ്ടി പറയണം ഞാൻ വിളിക്കുന്നു പറഞ്ഞാൽ മതിയെന്ന്. ഇങ്ങോട്ട് പോകാൻ ഫോണൊക്കെ വേണ്ടി അങ്ങോട്ട് പോവാം. പ്രത്യേകം അന്ന് ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ ചില ബ്രാക്കറ്റ് കൊടുക്കും, പി പി പോയി പറയാം, സ്വന്തം ഫോണല്ല പോയി പറയാൻ ഫോണാണ്.
നിങ്ങൾ വിളിച്ച പാടെ കിട്ടിക്കോണമെന്നില്ല. അടുത്തവിടെയെങ്കിലും അല്ലെങ്കിൽ വീടുകളിലെങ്കിലും ഒരു ഫോണായി. കാലം മാറി, ലാൻഡ് ഫോണുകൾ എല്ലാ വീട്ടിലുമായി. ലാൻഡ് ഫോണും പോയി, ഓരോരുത്തരുടെ കയ്യിലും വീട്ടിലെ ഓരോ മെമ്പറുടെ കയ്യിലും ഓരോ ഫോണല്ല ഒരുപാട് കണക്ഷനുകൾ. എത്ര ആയിരം ഉറുപ്പയാണ് അതിന്റെ പേരിൽ ഇന്ന് എക്സ്ട്രാ ചെലവായത്. ഇതില്ലാത്ത കാലത്ത് ജീവിച്ചില്ല എന്നോ? ഇന്ന് മൊബൈൽ ഇല്ലാതെ ആരെങ്കിലും ജീവിക്കാൻ പറ്റുമോ? ഉപയോഗിച്ച് ശീലമായിട്ട് അതെങ്ങാണ്ടോ ദിവസം മറന്നു പോയാൽ തീർന്ന്. ഇനി അതിലായി വെല്ലം ഉണ്ടാവുക. വാച്ച് വരണ്ടാവില്ല, മൊബൈൽ വാച്ചും ടോർച്ചും ഒക്കെ അതിലുണ്ടാവുക. അതുകൊണ്ട് ഒരു മൊബൈൽ മറന്നു വെച്ചാൽ എല്ലാം തീർന്നുന്ന രീതിയിലേക്ക് അവസ്ഥാന്തരം വന്നു, മാറ്റങ്ങൾ വന്നു. ഞാൻ പറയുന്ന വിഷയം ഇന്ന് ജീവിത ഭാരം കൂടിക്കൂടി വരാണ്. ഇപ്പൊ നെറ്റും ഒരു അത്യാവശ്യകാരിയായി. കാരണം അതുകൊണ്ട് എന്ത് വാർത്ത കാണാനുള്ള വീട്ടിലെ ടി വി വെക്കേണ്ട ആവശ്യമില്ല. മാത്രം എല്ലാവർക്കും കൂടെ പബ്ലിക് കൂടെയുള്ളതിരുന്ന് അങ്ങനെ ടി വി കാണുന്ന മനസ്സൊന്നുമില്ല. എല്ലാവർക്കും സ്വസ്ഥമായിട്ട് കിടന്നിട്ട് കാണണം, മരുന്ന് കിടന്നിട്ട് സ്വസ്ഥമായിട്ട് കാണണം. ഓരോന്നും ചെലവ് കൂടി വരാം. വീടുകളിൽ എയർ കണ്ടീഷൻ ചെയ്യാതെ ഇന്ന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അതുവഴി ഇലക്ട്രിക് ബില്ലുകൾ കൂടുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ പരിശോധിച്ചാൽ അനുദിനം നമ്മുടെ ജീവിത ഭാരം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന വിഷയം, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറിയെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് റബ്ബിനെ പേടിച്ച് അവർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നാം ചെലവഴിച്ചാൽ അതിനൊക്കെ എന്തെങ്കിലും ഒരു വഴി അല്ലാഹു നമുക്ക് തരപ്പെടുത്തി തരും. അല്ലാഹു തആല നൽകുമാറാകട്ടെ. ഇനി കൊടുക്കാറില്ലെങ്കിലും അവർക്ക് വേണ്ടി ദുആ ചെയ്ത് കൊടുക്കുന്ന ഒരു പുണ്യകർമ്മമാണ് എന്നാണ് പറഞ്ഞത്. അയ്യുമാ റജുലിൻ കസബ ഹലാലൻ മിൻ മിമ്മാലി കസബ മാലൻ മിൻ ഹലാലി. ഒരാൾ ഹലാലായ സമ്പാദ്യം ഉണ്ടാക്കി, ഹറാം ഉണ്ടാക്കാനേ പാടില്ല, ഹറാമിന്റെ അംശം കടന്നുകൂടാൻ പാടില്ല. സമ്പത്ത് മുഴുവനും ഹലാലാകണം. അല്ലാഹു നമുക്ക് ഹലാലായ സമ്പാദ്യം മാറട്ടെ. ഹറാമിലേക്ക് പോകാതെ റബ്ബക്കാര കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹറാമുകൾ കൂടാൻ, നമ്മുടെ സമ്പത്ത് കടന്നുകൂടാൻ സാഹചര്യങ്ങൾ വർദ്ധിച്ചിരിക്കുന്ന ലോകത്താണ് ജീവിക്കുന്നത്. അങ്ങനെ അങ്ങനെ അയാൾ സ്വന്തമായി ഭക്ഷണം കഴിച്ചു, സമ്പാദ്യത്തിൽ നിന്ന് തന്നെക്കാൾ സാമ്പത്തിക പ്രയാസമുള്ള ഒരാൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ചെയ്താൽ അവൻ നൽകിയത് സുറത്തയാണ്. ഒന്ന് ചോദിച്ചു, കൊടുക്കാനൊന്നുമില്ല. നിങ്ങളുടെ അടിമയും നിന്റെ റസൂലുമായ മുഹമ്മദ് നബിയുടെ നീ സ്വലാത്ത് ചൊല്ലണമേ, നിന്റെ രക്ഷ കൊടുക്കണമേ. മുഅ്മിനീങ്ങളായ ആണിനും പെണ്ണിനും, മുസ്ലിമായ ആണിനും പെണ്ണിനും നീ സ്വലാത്ത് ചൊല്ലണമേ, നിന്റെ രക്ഷ കൊടുക്കണമേ. ദുആ ചെയ്യുന്ന ഹബീബായ റസൂലുള്ളാഹ് അങ്ങനെ ദുആ ചെയ്താൽ ഫഇന്നഹാ ലഹു സക, അതും അവൻ സദഖ കൊടുത്തതുപോലെ കൂലിയുള്ള കാര്യമാണ് എന്റെ ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ദാനം ചെയ്യേണ്ടത്? അത് വസ്ത്രം മാത്രമാണോ അല്ലെങ്കിൽ പൈസ മാത്രമാണോ? എന്തുമാകാം. ജനങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് എന്ത് വസ്തുക്കളും ജനങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്യാം. മാത്രമല്ല, എന്നാൽ ചില വസ്തുക്കൾ ദാനം ചെയ്യലേറെ പുണ്യമുള്ള വിഷയമാണ് എന്നും ഹദീസിലുണ്ട്. ചില ദാനങ്ങൾ, ചില വസ്തുക്കൾ ദാനം ചെയ്യൽ മറ്റെന്തും ദാനം ചെയ്യലേക്കാൾ പുണ്യമുണ്ട് എന്നും ഹദീസുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്താണോ അവർക്ക് ആവശ്യം അത് കൊടുക്കുക. ആളുകൾക്ക് എന്താ ആവശ്യം കൊടുക്കുക? ഉദാഹരണം, വളരെ പ്രാധാന്യമുള്ള ദാനമാണ് ഭക്ഷണം, വെള്ളം, വസ്ത്രം, നാണയം.
ഇത് മൂന്നാലും ഒരു മനുഷ്യന്റെ അത്യാവശ്യ കാര്യങ്ങളാണ്. ഭക്ഷണം, വെള്ളം, വസ്ത്രം, നാണയം, ഇത് നാല് കൊടുക്കണേന് വളരെ പ്രാധാന്യമുണ്ട്, വളരെ പുണ്യമുണ്ട്. മുഹമ്മദ് മുസ്തഫ പുതിയ ഒരു ഡ്രസ് വാങ്ങിയാൽ പഴയത് ദാൻ ചെയ്യാൻ പുണ്യമാണ്. ഒരു പുതിയ ഡ്രസ് വാങ്ങിയാൽ പഴയത് ദാൻ ചെയ്യാം. മാത്രമല്ല, ആരെങ്കിലും കടം വാങ്ങി അയാൾക്ക് കടം വീട്ടാൻ കഴിയുന്നില്ല, എന്നാൽ സാവകാശം കൊടുക്കുക, ഒരു മാസം കളഞ്ഞിട്ട് വാങ്ങിയതാണ്, അത് വീട്ടാൻ പറ്റാത്തോണ്ടാണ്, പറ്റിക്കുന്ന ആളൊന്നല്ല, ആളെ തോൽപ്പിക്കാൻ വേണ്ടി വാങ്ങിയതല്ല. അങ്ങനെ ചില ആൾക്കാരുണ്ടാവും, അങ്ങനെയും ചില ആൾക്കാരുണ്ടാവും, ഒരു മാങ്ങലിനെ പറ്റിക്കണം ഉദ്ദേശിച്ചിട്ടാണ്, അതിന് അങ്ങനെ തന്നെ ആവരുള്ളൂ. വാങ്ങുന്ന സമയത്ത് തന്നെ ഇൻഷാല്ല ഒരു മാസം കൊണ്ട് എനിക്ക് ഇന്ന വലിയൊരു പൈസ വരാറുണ്ട്, ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കടം കിട്ടാറുണ്ട്, ആ പൈസ വന്ന് കഴിഞ്ഞാൽ ഈ കടം തീർക്കാം എന്ന് ഉദ്ദേശിച്ച് നല്ല നീയത്തോടുകൂടെ വാങ്ങിയാൽ ആ ഒരു സമയത്തിനകത്ത് ആ പൈസ കിട്ടുകയും ചെയ്യും, കടം കൂട്ടാൻ വേണ്ടി അള്ളാഹു എളുപ്പം ചെയ്യുകയും ചെയ്യും. നേരമറിച്ച് ഒരു വഴിയില്ല, തൽക്കാലം പൈസ ആവശ്യമുണ്ട്, തൽക്കാലോട് വാങ്ങാം, എന്തെങ്കിലും ഒരു മാസം കൊണ്ട് വാങ്ങാം, പിന്നെ അതിലേക്ക് എന്താക്കേണ്ടത്, ഇനി അഥവാ കിട്ടിയില്ലെങ്കിലും തൽക്കാലത്ത് മാറിക്കണം, തൽക്കാലം കാണാതിരുന്നാ പോലെ, ഫോൺ വിളിച്ചെടുക്കാതിരുന്നാ പോലെ എന്നും പറഞ്ഞ് വാങ്ങി. അത് പിന്നെ എത്ര മാസങ്ങൾ കഴിഞ്ഞാലും കൊടുക്കാനും പച്ചുണ്ടാവില്ല, പ്രയാസങ്ങളെ ഉണ്ടാവുള്ളൂ. എന്തേ നീയത്ത് ആദ്യം കഴുത്തിൽ ആദ്യമേ പെശക് വന്നു പാടില്ല. എന്നാൽ ഇതങ്ങനെ ഒന്നുമല്ല, ആൾക്ക് പ്രയാസമുണ്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ആൾക്ക് ഇങ്ങനെ ഒരു പണം കിട്ടാൻ വഴിയുമുണ്ട് എന്ന് കൊടുത്തയാൾക്കറിയാം. അങ്ങനെയൊക്കെ വരുമ്പോൾ അവനിക്ക് അവധി കൂടുതൽ വേണമെങ്കിൽ നീട്ടിക്കൊടുക്കുക, അതുപോലെ ശ്രദ്ധയാണ്, പുണ്യമാണ്. മാത്രമല്ല, താൻ കൊടുത്തിരിക്കുന്ന പൈസ ഇല്ലെന്ന് എന്തെങ്കിലും കുറച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് കുറച്ചു കൊടുക്കുകയും ചെയ്യുക, അതും പുണ്യമാണ്, വലിയ പുണ്യമുള്ള കാര്യമാണ്. ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ കാലത്ത് വ്യാപകമായി ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, ഒട്ടകങ്ങളെ പാല് കറക്കാൻ വേണ്ടി കൊടുക്കും. തന്റെ ഒട്ടകം പ്രസവിച്ചു കഴിഞ്ഞാൽ, പാലിന് ഒട്ടകായി കഴിഞ്ഞാൽ പാവപ്പെട്ട ആൾക്കൊരു കുട്ടിക്കൊണ്ടേക്ക് പറഞ്ഞ് അതിന്റെ പാലൊക്കെ എന്തായിപ്പോ കറന്നിട്ട് ബുക്ക് കുടിക്കുക, എന്തെങ്കിലും നീ ജീവിച്ചു പാല് അതിന്റെ സമയം കഴിഞ്ഞാൽ ഒട്ടകം തിരിച്ചു കൊടുക്കണം. ആടുകളെയും നല്ലൊരു ആടുണ്ടായി, നല്ല പാലുള്ള ആടാണ് ഇതാക്കുക, അടുത്ത അയവാസം കൊടുക്കുക, പാവപ്പെട്ടത് കൊടുക്കുക, ഇതിന്റെ പാല് ജീവിച്ചോ അല്ലെങ്കിൽ കുടിച്ചോ, ഇന്ന കഷ്ടപ്പാട് കുറച്ചൊക്കെ തീർന്നോട്ടെ. പാലിന്റെ പാല് വറ്റിക്കഴിഞ്ഞാൽ, കറ വറ്റിക്കഴിഞ്ഞാൽ എന്താക്കണം, ആട്ടിനെ തിരിച്ചു തരണം, അതും പുണ്യകർമ്മമാണ്. എങ്ങനെയൊക്കെ ഒരാൾക്ക് ആവശ്യമുണ്ടാൻ കഴിയുമോ ആ രീതിയിലൊക്കെ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കൽ അത് പുണ്യകർമ്മമാണ് എന്ന് പരിശുദ്ധ റസൂൽ പ്രത്യേകിച്ചു. ആളുകൾക്ക് വെള്ളം കൊടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായത് ആളുകളെ വെള്ളം കുടിപ്പിക്കലാണ്. ആളുകൾക്ക് അവർക്ക് അത്യാവശ്യമായിരിക്കുന്ന വെള്ളം കൊടുക്കലാണ്, വെള്ളം കുടിപ്പിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൈസ സദഖത്തുൻ അഅലമു അജ്റൻ മിൻ മാൽ, വെള്ളം കൊടുക്കലിനേക്കാൾ പുണ്യമുള്ള വേറെ ഒരു സദഖയില്ല. വെള്ളം കൊടുക്കലാണ്, വെള്ളം കുടിക്കാൻ വേണ്ടിയുള്ള വെള്ളം അള്ളാഹു ഫ്രീ ആയിട്ട് നൽകിയതാണ്. എന്നാൽ ഇത് നമ്മുടെ കേരള സംസ്ഥാനം പോലും പൈസ കൊടുത്ത് വെള്ളം വാങ്ങാൻ പോവാണ് അല്ലെ. ഇപ്പോ എടുക്ക് ഗവൺമെന്റ് സ്ഥാപനങ്ങളോട് 8 രൂപക്ക് വെള്ളം തരുന്നുണ്ട്, ഉണ്ട തുടങ്ങി പെട്രോട്ടിക്ക്. മനുഷ്യർ കുടിവെള്ളത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന കാലം വരും, കുടിക്കാൻ വെള്ളമില്ലാതെ, ശുദ്ധമായ വെള്ളം കിട്ടാനില്ലാതെ ആളുകൾ പ്രയാസപ്പെടുന്ന കാലം വരും. അടുത്ത ഒരു ലോകമായുദ്ധം ഉണ്ടാകണമെങ്കിൽ അത് വെള്ളത്തിന്റെ പേരിലായിരിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകന്മാരെ പറയുന്നത്. അടുത്തൊരു പ്രശ്നം ഉണ്ടാവുകയും അതുകൊണ്ട് വെള്ളത്തിന്റെ ഉപയോഗം വളരെ കരുതൽ വേണം. മാത്രമല്ല, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള ബിസിനസ് മേഖല എന്ന് പറയുന്നത് വെള്ളം വാട്ടർ ഫ്രീ മേഖലകളാണ്. ഒരു കാറ് സർവീസ് ചെയ്യാൻ എത്ര വെള്ളം വേണം? ഇനി അത്തരം സർവീസ് സ്റ്റേഷനൊന്നും ഒരുപാട് കാലം മുന്നോട്ട് പോയാലും വെള്ളം കിട്ടാണ്ടാവില്ല. അവസാനം എന്തെങ്കിലും ഷാമ്പു പോലെ കുറഞ്ഞ സാധനം തിരിച്ചു കഴിഞ്ഞാൽ വെള്ളം കൊണ്ട് കഴുകിയ പോലെ ശുദ്ധമാകുന്ന അത്തരം ഷാമ്പുകൾക്ക്, അത്തരം ലിക്വിഡുകൾക്ക് വേണ്ടിയാണ് ഇനി ലോകം അങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വിജയിച്ചു കഴിഞ്ഞു, കാരണം വെള്ളം ആവശ്യമില്ല, അത്രയും വെള്ളം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും.
കാരണം മനുഷ്യന്റെ കുടിവെള്ളം ഒരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ കുടിവെള്ളം കൊടുക്കലാണ് നിനക്കെങ്ങനെ ആളുകളെ സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സാധ്യമല്ലെങ്കിൽ ആളുകൾക്ക് നീ തിന്നാൻ കൊടുക്ക്. അതുപോലെ ദാഹമുള്ളവർക്ക് നീ വെള്ളം കുടിക്കാൻ കൊടുക്കില്ലെന്നും തിന്നാൻ കൊടുക്കുക, ആളുകൾക്ക് കുടിക്കാൻ കൊടുക്കുക എന്ന് പറയുന്നത് വളരെ പുണ്യമുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ഒരു പേര് പറഞ്ഞ് ഒരു സർക്കാർ ഉണ്ടാക്കിയിട്ട് ആളുകൾക്ക് തിന്നാൻ കൊടുക്കുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ആർഭാടം കഴിക്കുന്നതല്ല, ആളുകളൊക്കെ വിളിച്ച് അവരെ സന്തോഷിപ്പിച്ച് അവരെ വിളിച്ചതിനനുസരിച്ച് ആവശ്യമായി കൊടുത്ത് സന്തോഷിപ്പിച്ചു വിടുക, അത് വലിയ സന്തോഷമാണ് അല്ലെ? നമുക്ക് വലിയ സന്തോഷമാണ്. ആരെങ്കിലും നമ്മളെ തിന്നാനുണ്ട് എന്ന് പറഞ്ഞാൽ എന്തിനു തിരക്കാന്നറിയണം. ഒരു റാത്തി നടക്കുന്നുണ്ട്, അവസാനം ഭക്ഷണം ഉണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ പറയണ്ട, ഭയങ്കര തിരക്കായി. എന്നാ റാത്തി കൊണ്ട് ഭക്ഷണത്തിന്റെ കാര്യം വേണ്ടിയതുമില്ല, എന്നാലോ ആ വേണ്ടവരെ വരുള്ളൂ. അങ്ങനെ അവരുടെ നമ്മളെ പലതും അങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി മാത്രം ആകണമെന്നുണ്ടോ എന്ന് സംശയിക്കുകയാണ് ഞാൻ. ഞാൻ പലയിടത്തും പറയാറുണ്ട്, അങ്ങനെ വരുമ്പോ ഈ പത്ത് രാത്രി നിർത്തലാക്കണം. എന്നിട്ട് അങ്ങനെ വെണ്ടയ്ക്ക് വന്നാൽ ആർക്ക് വേണ്ടി വരുന്നത്? നല്ല ഉദ്ദേശത്തോടു കൂടി വരുന്ന പത്തരണ്ടായാൽ അത് മതി. ദ്വാഹിജാപത്തിനൊട്ടാലും ആ സദസ് തന്നെയാകാൻ അല്ലെങ്കിൽ ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ലല്ലോ ഈ ഏർപ്പാടൊന്നും. അതുകൊണ്ട് അത് നാം വ്യക്തമായി മനസ്സിലാക്കണം. അടുത്ത കാലത്ത് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഭക്ഷണമുണ്ടെങ്കിൽ അത് ആ സമയത്തേ വരുള്ളൂ. മാത്രമല്ല നിർബന്ധമായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ സുന്നത്ത് എന്നൊക്കെ പറഞ്ഞത്. നമുക്ക് പറഞ്ഞല്ലോ ചില ആളുകൾ അങ്ങനെ ധാരണ ഉണ്ട്, കുറച്ച് സുന്നത്തിനത്തിൽ നേരം സ്വർഗത്ത് പോകാന്ന്. അത് ഇബ്ലീസ് ഉണ്ടാക്കുന്ന വസ്വാസാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇബ്ലീസ് എങ്ങനെ വസ്വാസ്, ഇബ്ലീസ് എങ്ങനെയെങ്കിലും ഏഴ് വഴികളിലൂടെയാണ് പിശാച് നമ്മൾ കയറി കൂടുക. അതിലൊരു വഴിയാണ് പ്രാധാന്യമില്ലാത്ത വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും പ്രധാനപ്പെട്ട വിഷയങ്ങളെ അപ്രധാനമായി കാണുകയും ചെയ്തുകൊണ്ട് ഇബ്ലീസ് വസ്വാസ് ഉണ്ടാക്കുന്നു. ഉറൂസ് കളിക്കൽ, മഹാന്മാർക്കുള്ള നേർച്ച കളിക്കൽ, അത് പുണ്യകർമ്മമാണ്, സുന്നത്താണ്. എങ്കിൽ വിശാസ്കരിക്കലോ അത് നിർബന്ധമാണ്. സുബഹസ്കരിക്കലോ അത് നിർബന്ധമാണ്. ആ നിർബന്ധമായിരിക്കുന്ന സുബയും വിഷായും ഓദന നിസ്കരിക്കാതെയും കഥാക്കിയിട്ടും നീ നേർച്ച കഴിച്ചാൽ നിനക്ക് പുച്ഛമുണ്ടാവാത്ത കൂലിയല്ല. ഇത് ഉമ്മത്ത് തിരിച്ചറിയണം. നമുക്കൊരു ധാരണയുണ്ട്, ഇങ്ങനെ കുറച്ച് പടച്ചോനെ കണ്ടപ്പൊടിയുടെ പണിയൊക്കെ ചെയ്താൽ പടച്ചോനെ പറ്റിക്കാന്ന്. അത് നമുക്ക് നമ്മെ സ്വയം പറ്റിക്കുകയാണ് എന്നെങ്കിലും നാം കുറഞ്ഞ തോതിൽ മനസ്സിലാക്കാൻ തയ്യാറാവണം. ഫർദ് നിസ്കാരം ഉണ്ടാവില്ല. സുന്നത്തായ ഏതാനും ചില കാര്യങ്ങളൊക്കെ റാത്തിയും നേർച്ചയും വരും മുന്നിൽ നിന്നും ഉഷാറായി ഭയങ്കര ഭക്ഷണം ഉറപ്പാലും ചോടി നടന്ന് വിയർത്ത് പിടിച്ച് അയാൾക്കോ അവിടെ നേരെ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കിട്ടിയ ആളാണ്. അപ്പാവ് നിർബന്ധമാക്കിയ ഫർദാക്കിയ കാര്യങ്ങൾ ചെയ്യാതെ എന്ത് സുന്നത്താണ് കൂട്ടരെ? അപ്പാവ് നിർബന്ധമാക്കിയ കാര്യം ചെയ്യാതെ എന്ത് സുന്നത്താ? വളരെ ചിന്തിക്കണം. നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ട, ഒരുപാട് മാറി ചിന്തിക്കേണ്ട ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. മുമ്പൊക്കെ വാലുണ്ടെങ്കിൽ എവിടെയെങ്കിലും വാലുണ്ടാവുള്ളൂ. ഇന്ന് വാല് പറയുന്ന ആളും കണക്കന്നെ കേൾക്കുന്നവരും കണക്കന്നെ സംഘടിപ്പിക്കുന്നവർക്ക് പൈസയാണ് ആവശ്യം. അതുകൊണ്ട് ആ വാതിന് ഉപയോഗമില്ല. നമ്മള് വൈകി തുടങ്ങാം, രാത്രി 10 മണിക്ക് ആ വാത തുടങ്ങാം. തീയലോ എല്ലാത്തിനും ഓരോരുത്തരും പറക്കുന്നപ്പോ 1 മണി 1.5 മണിയാവും. സുബൈഫലാൽ എന്ത് കാര്യമുണ്ട്? മുമ്പ് കാലത്ത് ഒരു പക്ഷേ എനിക്ക് ഓർമ്മ ഉണ്ട്, എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ചെമ്മാട് പഠിക്കുന്ന സമയത്ത് വാതിന് വേണ്ടി പോകാറുണ്ട്. റമദാനിലാണ് മലപ്പുറത്തെ വാത ഉണ്ടാവുക. കുർദിയല്ല, നാട്ടിലെ മൈക്ക് കെട്ടിയ വാത. തറാധികം എല്ലാം കഴിഞ്ഞ് മുട്ടാഴം കഴിച്ചിട്ടാണ് വാത കേൾക്കാൻ വേണ്ടി ആൾക്കാർ വരിക. 10:30 to 11 o'clock വാത തുടങ്ങുക. തീരലോ ചില ആൾക്കാർ പറഞ്ഞു സാറെ ഏതായാലും ഒരു 1 മണിയാകുമ്പോഴേക്കും നമ്മൾ തീർക്കണത്, ഒരു മണിക്കൂർ കൂടി കൂട്ടി 2 മണിയാക്കി എന്താക്കാം, നമുക്ക് നേരെ പോയിട്ട് അത്താഴം കഴിച്ചിട്ട് നേരെ കിടക്കാം, പിന്നെ സുബൈക്കിന് എണീറ്റ മതിയല്ലോ, അല്ലെങ്കിൽ സുബൈക്കും എണീറ്റ മതിയല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ചിലപ്പോൾ 1 മണി വരെ 2 മണി വരെ വാത പറഞ്ഞ് നമ്മൾ വാത കേട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങി അത്താഴം കഴിച്ച് കിടന്നുറങ്ങിയിട്ട് സുബൈക്ക് മുമ്പ് എണീറ്റ് നിസ്കരിക്കുകയും ചെയ്യും. നമ്മളോ നമ്മൾ 1/2 മണിക്കൂർ വാത എഴുത്തായാൽ അല്ലെങ്കിൽ സമയം വൈകിയാൽ നിസ്കാരമല്ല. പിന്നെ എന്തെങ്കിലും സുന്നത്തായ കാര്യം ചെയ്ത് ഫർദ് ഒഴിവാക്കിയിട്ട് എന്താ കാര്യം? പിന്നെ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. നമ്മുടെ ഈമാനിന്റെ ശക്തിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്, അതിനനുസരിച്ച്
nama cila macam orang korban. Urip kita nama iman ini kota mandang agak terbitah mana urip perbendaharaan itu, nama panggali kelakar panilah. Nabi Sallallahu Alaihi Wasallam berkata, "Afdal sadaqati an tashba'aka minan jaya." Sadaqah itu ഏറ്റവും ശക്തമായത് വിശന്നിരിക്കുന്ന ആൾക്ക് തിന്നാൻ കൊടുക്കലാണ്. അവർക്ക് തിന്നാൻ കൊടുക്കുക, അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുക, അതാണ് ഏറ്റവും വലിയ സദഖ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, Tantra dan media itu luar biasa.
വേമ്പോയുടെ തണുത്തറകളെ പിടിച്ച് നട്ടുകൊണ്ടിരും എന്നിട്ട് നേരെ മുമ്പേ കൊണ്ടുവന്നിട്ട് പൂക്കൊട്ട് കൊടുക്കുകയും ചെയ്യും. പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഞാൻ ബാക്കി പറയുന്നില്ല. ഇസ്ലാം പഠിപ്പിച്ച നിയമല്ലേ, ഇസ്ലാം പഠിപ്പിച്ച ഒരു നിയമല്ലേ. ഈ നിയമത്തെ മറികടക്കുമ്പോഴാണ്, നിയമത്തെ പാലിക്കാതിരിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് പാപത്തിന് നിയമം ഉണ്ടാക്കിയത്. മറച്ച് നടക്കേണ്ട പ്രായത്തിൽ മറക്കില്ല, പ്രായമായി കഴിഞ്ഞാൽ മറക്കുകയും ചെയ്യും. അങ്ങനെ സ്വഭാവമുണ്ട്. പ്രായം ചെന്നു, മുഖമൊക്കെ ചുളിഞ്ഞു, ഇനി ആരും നോക്കൂലെന്ന് കാണുമ്പോ റെക്കാമൊക്കെ എല്ലാവരും മറച്ച്. എന്നാ കൂടെ തന്നെയുണ്ട് 18 വയസ്സ് പൂർത്തിയായ ഡിഗ്രിക്ക് പഠിക്കുന്ന മോള്. ആ മോളോ ഓടി ജീൻസ് ടീഷർട്ട് വേണം. എന്നാ ഈ പെൺകുട്ടിയാണ് ഇത് ഈ നെക്കാമ്പറത്. ഉമ്മ നിങ്ങൾ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ചുളിഞ്ഞും കൂടെ വല്ലാതെ ആരും നോക്കൂല. അങ്ങനെ കുറാൻ പറയുന്നുണ്ട്, ഇടണ്ടാന്നല്ല, ഇട്ടില്ലെങ്കിലും വലിയ കുഴപ്പമില്ല, ഇവരിടാതിരിക്കപ്പെടാൻ കുഴപ്പം. കാണാൻ സൗകര്യമുള്ള ആളുകൾ ധരിക്കാതിരിക്കുമ്പോഴാണ് നിയമം പാലിക്കാതിരിക്കുമ്പോഴാണ് കുഴപ്പം. അതുകൊണ്ടല്ലാതെ നിയമങ്ങൾ, ശരീരത്തിൽ നിയമങ്ങൾ നമ്മുടെ മാനം സംരക്ഷിക്കാനാണ്, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കാൻ ഉമ്മത്ത് മുസ്ലിം തയ്യാറാവണം. നമ്മളെ കൊടുക്കാൻ വേണ്ടിയല്ല, നമ്മൾ രക്ഷിക്കാൻ വേണ്ടിയാണ്. കോഴിക്കോട് നഗരത്തിലൂടെ നാണം മറക്കാതെ ഫ്രീക്കനായിട്ട് മാധവി കുട്ടി നടന്നപ്പോൾ അവളെ നോക്കാനും അവളെ കണ്ണുവെക്കാനും ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. എങ്കിൽ ഇസ്ലാമിലേക്ക് വന്ന കമല സുരയ്യായി മുസ്ലിം വേഷം ധരിച്ച് പറഞ്ഞിട്ടുകൊണ്ട് കമല സുരയ്യ നടന്നപ്പോൾ എന്നെ ആരും നോക്കിയില്ല, എന്നെ മാനം ആരും പിച്ച് ചിന്താൻ ശ്രമിച്ചില്ല. അതുകൊണ്ട് പെണ്ണിന്റെ കവചം അത് പറഞ്ഞയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച ഒരു കാലത്ത് ഫ്രീക്കയായി ജീവിച്ചിരിക്കുന്ന മാധവിക്കുട്ടിയാണ്. പെണ്ണിന്റെ സുരക്ഷ അതിനാണ്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും ഉണ്ടാവണം നമുക്ക്. അതുകൊണ്ട് വസ്ത്രം എന്ന് പറയുന്നവരുടെ നാണം മറക്കാനാണ്. അതുപോലെ ഒരു ഭംഗിയുമാണ് നാണം മറക്കുക എന്ന് പറയുന്നത്. വസ്ത്രം ധരിച്ചാൽ ഒരു ഭംഗിയാണ് ജീവിതത്തിൽ, ഒരു ഭംഗിയാണ് ഡ്രസ്സുകൾ എന്ന് പറയുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, സഹോദരിമാരെ പോലും ആകർഷിപ്പിക്കുന്ന ഡ്രസ്സിംഗ് ആണ്, ഡ്രസ് കോഡാണ് ആകർഷണീയം. അൽഹംദുലില്ലാഹി അല്ലദീ കസാനീ മാ ഉബാലി ബിഹി സൗഅതീ അർവതീ വതജമ്മലു ബിഹി ഫീ ഹയാതീ. എന്നിട്ട് ബഹുമാനപ്പെട്ട അബൂമാ റളിയല്ലാഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്രേ, ആരെങ്കിലും പുത്തൻ ഡ്രസ് ധരിച്ചാൽ എന്നിട്ട് അൽഹംദുലില്ലാഹി അല്ലദീ കസാനീ മാ ഉബാലി ബിഹി അർവതീ വതജമ്മലു ബിഹി ഫീ ഹയാതീ എന്ന് ചൊല്ലുകയും ചെയ്താൽ, എന്നിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഡ്രസ് ആ പണയ ഡ്രസ് സ്വതഃ ചെയ്യുകയും ചെയ്താൽ അവൻ അല്ലാഹുവിന്റെ സുരക്ഷയിലാണ്, അവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ്, അവൻ അല്ലാഹുവിന്റെ പൂർണ്ണമായ സെക്യൂരിറ്റിയിലാണ്, അവൻ അല്ലാഹുവിന്റെ മറയിലാണ്, അവൻ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചാലും പുത്തൻ ഡ്രസ് കിട്ടി ധരിച്ചു, അല്ലാഹു സ്തുതിച്ചു, അൽഹംദുലില്ലാഹ് പറഞ്ഞു, ആ പടയിൽ ഡ്രസ് തുറപ്പ് ചെയ്യുകയും ചെയ്തു. എന്നാൽ അവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ്. ആളുകൾക്ക് വസ്ത്രം കൊടുക്കുക എന്ന് പറയുന്നത് ഇത്ര കാര്യമാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ചാലെ, ഈ പടയുടെ ആൾക്കാർ പോകുന്നു, ഇനി കേരളക്കാരായ നമ്മൾ എടുക്കുന്നില്ലെങ്കിൽ, എടുക്കുന്ന 28 സ്റ്റേറ്റ് വേറെ ഇന്ത്യയിലുണ്ട്, കീറിയതാണെങ്കിൽ എടുക്കവർ ഒരു കഷ്ണം കിട്ടിയാൽ മതി. ഇത്രയും പ്രയാസമുള്ള സംസ്ഥാനങ്ങൾ, സ്റ്റേറ്റുകൾ ഇന്ത്യയിലുണ്ട്. അതുകൊണ്ടല്ലേ ഓരോ പ്രളയവും പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് ഇവിടുത്തെ വസ്ത്രങ്ങൾ പോകുമ്പോഴേക്ക് അതിനുവേണ്ടി തിക്കും തിരക്കുമാണ് കിട്ടാൻ വേണ്ടി. ഇത്രയും പ്രയാസമുള്ള നമ്മളൊക്കെ സമ്പന്നമായിട്ട് ജീവിക്കുകയാണ്, നമ്മുടെ ഗൾഫിൽ പോയി അറബ് ജീവിതം കണ്ട് അറബിയാളെ പോലെ ഒരു 4-5 പ്രാവശ്യം ഡ്രസ് കണ്ട പിന്നെ നമ്മളെ കിടുകയാണ്. ഇതൊക്കെ എടുത്ത് പാപങ്ങൾ കൊടുത്താൽ അതിന് സ്വതത്തെ വെക്കൂലിയുണ്ട്. എത്ര ആളുകളുണ്ട്, എത്ര പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. നമ്മൾ ഇതര സ്റ്റേറ്റിലൂടെ ഒന്ന് സഞ്ചരിക്കുകയും അവിടുത്തെ പ്രയാസങ്ങൾ മനസ്സിലാക്കുക. നമുക്കൊന്നും ജീവിക്കാൻ കഴിയില്ല അങ്ങനെ.
അത്രയും ഗിരുക്കത്തിനും പ്രയാസത്തിനായിട്ട് അല്ലേ കഴിഞ്ഞ ഗവൺമെന്റ് വന്നിട്ട് എന്താ രാജ്യം ചെയ്തത്? എന്താ ചെയ്തത്? കക്കൂസ് ഉണ്ടാക്കി എന്നുള്ളതല്ലേ? പക്ഷെ ഭയങ്കര അംഗീകാരമാണ് ഇതിന്റെ സ്റ്റേറ്റ്. നമുക്ക് അംഗീകാരം ഉണ്ടാവില്ല, കാരണം നമ്മുടെ ഭൂമത്തിന്റെ ബെഡ്റൂമത്തിന്റെ കക്കൂസാണ്, നമുക്ക് വരണ്ടാവില്ല. ഇത് മര്യാദക്ക് തന്റെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് സൗകര്യമില്ലാതെ ഏതെങ്കിലും റെയിൽവേ പാളയത്തിലും അവിടെ ഇവിടെ നിന്ന് പോയി കാഞ്ഞിപ്പോയി മുദ്രിക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കക്കൂസിന്റെ കുഴി കിട്ടുക എന്ന് പറയുന്നത് വലിയ വികസനം തന്നെ. അതുകൊണ്ടാ പലരും അയാളെ കൂടെ നടക്കുന്നത്. അത്രയും പ്രയാസമാണ്. ഓരോ ചേരികളിൽ ഓരോ ഗല്ലികളിൽ ആയിരക്കണക്കിന് കുടുംബങ്ങളിലേ ജീവിക്കുന്നത്. നമുക്കോ നമ്മുടെ കൂടെ രണ്ടു തല ദൂരാണ്. എത്ര ആൾക്കാരുടെ കാര്യം, എത്ര ആൾക്കാരെ ജീവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക. ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അള്ളാഹുവിന്റെ അജായിബുകൾ, അതുപോലെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവിത സൗകര്യത്തിന്റെ വില നമുക്ക് അപ്പനെ മനസ്സിലാവുക. അള്ളാഹു നമുക്ക് ഇനിയും വ്യക്തി നൽകുമാറാകട്ടെ. അതോടൊപ്പം അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും നമുക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ അത്യാവശ്യ ഡ്രസ് കഴിച്ചിട്ട് ബാക്കിയുള്ള സദഖ ചെയ്യുക. ആളുകൾക്ക് ആവശ്യമായി കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ഇങ്ങനെ പറയുന്നത് പലപ്പോഴും ഞങ്ങളുടെ ചെമ്മാട് താലൂക്കയുടെ കീഴിലുള്ള പല പ്രൊജക്ടുകളും ഇന്ന് നടക്കുന്നത് ഔട്ട് ഓഫ് സ്റ്റേറ്റിലാണ്. 500+ മദ്രസകൾ ഉണ്ടാക്കി കഴിഞ്ഞു. 25,000+ മക്കള് ഇപ്പൊ പഠിക്കുന്നത്. ഇൻഷാല്ലാ ബീഹാറിലെ നേരത്തെ ഞാൻ പറഞ്ഞ കിഷൻഗഞ്ച് ജില്ലയിൽ കൂടി ഈ വർഷം ഒരുപാട് മദ്രസകളും സ്ഥാപനം തുടങ്ങാൻ പോവാണ്. അവിടെ ഒരു പള്ളി ഒരു മദ്രസ കൂടി ഉണ്ടാക്കാൻ ആകെ ചെലവ് 25 ലക്ഷം. അതിന് താഴെയുണ്ട്. കാരണം നമ്മെ പോലെ വാർത്തകൾ ടീം ഷീറ്റുകളാണ് വിൽക്കുന്നത്. അതാണ് അവിടുത്തെ ഒരു ശീലം. 10 ലക്ഷത്തിന് താഴെ ഉണ്ടെങ്കിൽ നല്ല വാർപ്പന മദ്രസ ഉണ്ടാക്കാം. വിശാലമായി ഒരുപാട് മക്കൾക്ക് പഠിക്കാം, 100+ മക്കൾക്ക് പഠിക്കാവുന്ന ഒരു മദ്രസ ഉണ്ടാക്കാം. അങ്ങനെയാണ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. നമ്മളോ കോടികൾ മുടക്കി മദ്രസ ഉണ്ടാക്കിയിട്ട് അതിൽ പഠിക്കുന്നതാണ് 100 കുട്ടിയാണ്. ഞാൻ വേണ്ട എന്നല്ല പറയുന്നത്, പക്ഷെ നമ്മൾ മറ്റുള്ളവരെ കൂടി ഈ സമയത്ത് ആലോചിക്കണം. നമുക്ക് ലഭിച്ചത് മുഴുവൻ നമ്മൾ അങ്ങ് അടിച്ചും ആസ്വദിച്ചും അനുഭവിച്ചും കഴിയില്ല. ലോകത്തിന്റെ നാനാ ഭാഗത്തെ കഷ്ടപ്പെടേണ്ട പ്രയാസപ്പെടുന്ന ആളുകളെ കുറിച്ചും അവർക്ക് വിശുദ്ധമായ ദീനിന്റെ വെളിച്ചെടുക്കാനും കഷ്ടപ്പെടുമ്പോൾ അവർക്ക് ആവശ്യമായ ചെയ്തു കൊടുക്കാനുള്ള ഒരു മനസ്സന്നദ്ധത നമ്മളെ കാണിക്കണം. അത് നമുക്ക് വലിയ ഒരു മുതൽക്കൂട്ടായിരിക്കും. അള്ളാഹു എല്ലാവരെയും ഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കേരളത്തിലൊക്കെ ഈ മദ്രസയും പള്ളിയൊക്കെ ഉണ്ടാകാൻ വേണ്ടി ഒരു കാലത്ത് പ്രയാസപ്പെട്ട ഒരുപാട് ഉസ്താദുമാരും പണ്ഡിതന്മാരും ഉറാക്കന്മാരുണ്ടല്ലോ ഒരു പള്ളിയിലാക്കി കിട്ടാൻ വേണ്ടി. അവരൊക്കെ ഇന്നും കബറിൽ കിടക്കുമ്പോ സ്വർഗത്തിൽ കിടക്കണം പോലെ കിടക്കുകയാണ്. എന്തേ, അവരൊക്കെ അധ്വാനിച്ചതിന്റെ ഫലം അവരിന്ന് ശീലിപ്പ് അനുഭവിക്കാം. നമുക്കോ നമുക്കൊരു അവര് കിട്ടിയ പള്ളി കുറഞ്ഞ് 2 പ്രാവശ്യം ആക്കി പിന്നെ ഉണ്ടാക്കുന്ന പണിയേ ഉള്ളൂ. നമ്മുടെ ഇഷ്ടം പോലെ ഉണ്ടാവണം. അന്നൊന്നൊന്നുമില്ല, ജീവിക്കാനൊന്നുമില്ല. പ്രയാസപ്പെടുന്ന കാലത്താണ് ഈമാനിന്റെ ജോഷമുണ്ട് അവർ പള്ളി മദ്രസ ഉണ്ടാക്കിയത്. ആ ഒരു അവസ്ഥയാണ് ഇതര സ്റ്റേറ്റുകൾ ഉള്ളത് എന്ന് നാം മനസ്സിലാക്കണം. അവർക്ക് ഇത്തരം സംവിധാനങ്ങളെ കുറിച്ച് അറിയില്ല. ഇത്തരം ഒരു മദ്രസ മദ്രസ പഠനം എന്ന് പറയുന്നത് അവർക്കില്ല. ചിലരൊക്കെ പോകാൻ ഏർപ്പാടാക്കുക. അതുകൊണ്ട് ഉത്തരേന്ത്യയിൽ വരുന്ന പണ്ഡിതന്മാരൊക്കെ പറയും, കുല്ലു ഹാഫിലും ജാഹിൽ, എല്ലാ ഹാഫിലുകളും ജാഹിലുകളാണ്. കുറക്കാൻ മനപ്പാടൊക്കെ ജാഹിലുകളാണ്. അവരെ അവസ്ഥ എങ്ങനെയാണ്? അവിടെ അവർ മാക്സിമം ചെയ്യുന്ന പണി അഥവാ ഒരു ദീനിയായിരിക്കുന്ന കുടുംബമാണെങ്കിൽ അവർ ചെയ്യുക, മാക്സിമം ചെയ്യാ, മോനെ എണ്ണ കുറാ പഠിക്കും, പഠിപ്പിക്കാൻ പഠിക്കണം. അവർ കുറാ മനപ്പാടാക്കും, 30 ദിവസം മനപ്പാടാക്കിയാൽ ഓർത്തു ഉഷാറായിരിക്കും. ഒരു നിസ്കാരത്തിന് മസാല പോലും അറിയില്ല. ആലിമല്ല, ഹാഫിലേ ഉള്ളൂ. അതുകൊണ്ട് കുല്ലു ഹാഫിലിൻ ജാഹിൽ എന്ന് അവർ പറയാറുണ്ട്. എങ്കിൽ അവർക്ക് എൽമ കൂടി ആവശ്യമാണ്. എങ്ങനെ നിസ്കരിക്കണം, എന്താണ് പരിശുദ്ധമായ ഇതിന്റെ മസാലകളെന്ന് അവർ പഠിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയാൽ നമ്മുടെ നാട്ടിലേറ്റ പോലെ ഹജ്ജിന് വേണ്ടി സെലക്ഷൻ കിട്ടിയാൽ കമ്മിറ്റി ഗവൺമെന്റ് കോട്ടയിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ പഠിക്കുന്നത് എന്താ, എങ്ങനെ അനുസരിക്കാതാണ് പഠിക്കുന്നത്. നമ്മുടെ ഹജ്ജ് ഉമ്ര ക്ലാസ് ആയി എങ്ങനെ ഹജ്ജ് ഇവിടെ തന്നെ ചെയ്ത് ശീലിക്കാന്ന് നമ്മൾ പഠിക്കുന്നത്. അവർ അവിടെ വന്നിട്ട് പോലും നിസ്കാരം പഠിക്കുന്നത്. നാണം മറക്കാതെ, അവിടത്ത് മറക്കാതെ, പൂർണ്ണമായി ഡ്രസ്സിംഗ് ഇല്ലാതെ. ഒരുപക്ഷെ നമുക്ക് പോലും കേരളക്കാരെ നമ്മുടെ അത്യാവശ്യ സംസ്കാരം ഉള്ളവരായതുകൊണ്ട് ഇന്ത്യക്കാരാണ് എന്ന് അവരെ കുറിച്ച് പറയാൻ നമുക്ക് മടി തോന്നും. അങ്ങനത്തെ ഡ്രസ്സിംഗ് ആയിരിക്കും എല്ലാം കാണിച്ച് മുടിയൊക്കെ കാണിച്ച് അവിടത്തെ കാണിച്ചിട്ടുണ്ടാവും. അള്ളാഹു തആല അവിടങ്ങളിലൊക്കെ ഈമാൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ സേവന ബോധത്തിൽ ഭാഗമാക്കാകാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് വരുമ്പോൾ നമ്മൾ എന്താകാം, ഇതിനൊക്കെ സഹകരിക്കാനും
നല്ല മനസ്സ് വെക്കാനും എന്തെങ്കിലുമൊക്കെ നാളേക്ക് വേണ്ടി ഉണ്ടാക്കാനും നമ്മളൊക്കെ ഒന്ന് ശ്രമിക്കാം. സാർ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, നമ്മൾക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അള്ളാഹുത്തര വഴി ഉണ്ടാക്കി തരും. ഞാൻ ഇനി എന്തുണ്ടാക്കാൻ അള്ളാഹുത്തര ഉണ്ടാക്കി തരും. അതിൽ പ്രശ്നമുണ്ടാകാൻ നമുക്ക് ആ കരുത്ത് വേണം, നല്ല ഹിമ്മത്ത് വേണം. ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹു പറഞ്ഞു എന്നെ കുറിച്ച് എന്റെ അടിമ എന്ത് വിചാരിക്കുന്നുവോ അവിടെയാണ് ഞാൻ. എന്റെ അടിമക്ക് എന്നെ കുറിച്ച് എന്താണോ തോന്നുന്നത് അവിടെയുണ്ട് ഞാൻ. അള്ളാഹു അങ്ങനെ ആക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കാണ്. പറഞ്ഞു പ്രയാസമുള്ള ഒരാൾക്കൊരാൾ അവധി കിട്ടിക്കൊടുത്തു, അല്ലെങ്കിൽ അവന് അടക്കാൻ കഴിയാതെ തിരിച്ചടക്കാൻ കഴിയാത്ത പണം വിട്ടുവീഴ്ച കൊടുത്തു. ഒരാൾക്ക് പൈസ തിരിച്ചടക്കാൻ പറഞ്ഞിരിക്കുന്നവർക്ക് അടക്കാൻ കഴിയുന്നില്ല, പ്രയാസമാണ്, മനഃപൂർവ്വമല്ല. അങ്ങനെ ഒരു ദിവസം ഇളവ് കൊടുത്താൽ കൊടുക്കുന്ന ഓരോ ദിവസത്തിനും സുഹൃത്തുക്കളെ കൂടി വെക്കുന്നത് മുഹമ്മദ് നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം. 40 ഹൽഖൻ യുദ്ഖിലുല്ലാഹു ബിഹൽ ജന്ന, 40 സൃഷ്ടികളെ കൊണ്ടുപോയി മനുഷ്യനെ പടച്ച സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരാളുണ്ടായാൽ ആടിന് പാലുണ്ടായാൽ ആ ആടിനെ അടുത്താൽ കൊടുക്കുക, അതിന്റെ പാലിനെ ദുഃഖേ കുടിക്കത്തേ ചെയ്തോളൂ, ഇതുകൊണ്ട് ജീവിച്ചോളൂ എന്ന് പറയുന്നത് ആ ഒരു നന്മ ചെയ്യുന്ന കാരണത്താൽ അള്ളാഹു തആല മനുഷ്യന് സ്വർഗപ്രവേശനം സാധ്യമാക്കുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രോഗിയായപ്പോൾ ആരും കാണാൻ വരുന്നില്ലല്ലോ. അപ്പോൾ പറഞ്ഞു അത് പല ആൾക്കാരും പൈസ കട കൊടുക്കാറുണ്ട്. ഈ കട കൊടുക്കാനുള്ള മടിയായിട്ടാണ്, ലജ്ജയായിട്ടാണ്. എങ്ങനെയാണ് അയാളെടുത്ത് പോവാന്ന് വിചാരിച്ചിട്ടാണ് ലജ്ജ കൊണ്ടാണ് വരാത്തത്. അപ്പാദ്ദേഹം പറഞ്ഞു എന്ത് പൈസ എന്ത് കടം, ചങ്ങാതിമാരെ സന്ദർശിക്കാൻ വിടാത്ത കടം നശിക്കട്ടെ, എനിക്ക് വേണ്ട, എനിക്ക് പൈസ വേച്ചെ കാണാൻ വരാതിരിക്കേ, എന്ത് എന്ത് ചങ്ങാതിമാരെ കാണാൻ വിടാത്ത പണോ കടോ എനിക്ക് വേണ്ട, ഒഴിവാക്കിയിട്ടുണ്ട് ആ പൈസ എനിക്ക് വേണ്ട. ഇദ്ദേഹം വിളിച്ചു പറയുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട തൈസുറിയവിനെ അദ്ദേഹത്തിന് ആരെല്ലാം പൈസ കൊടുക്കാറുണ്ടോ അതൊക്കെ അദ്ദേഹം പൊരുത്തപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അദ്ദേഹം മാപ്പാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതെന്ന് പറഞ്ഞപ്പോഴേക്ക് പിന്നെ ബഹുമാനപ്പെട്ട തൈസുറിയ സാദിന്റെ വാതിലക്കൽ സന്ദർശകരെ കൊണ്ട് നിറഞ്ഞു എന്നാ പിന്നെ വാതിൽ നിയന്ത്രിക്കേണ്ട അവസ്ഥയായി. അത്രയും കൂടുതൽ ആളായിരുന്നു ബഹുമാനപ്പെട്ട തൈസുറിയ സാദ്. അപ്പോഴാ പറഞ്ഞത് പൈസ തരാണത് കൊണ്ടാണ് ആരും വരാത്തത്, എന്ത് പൈസ, ചങ്ങാതിമാരെ സന്ദർശിക്കാൻ വിടാത്ത പൈസയോ വേണ്ട, കുറ്റപ്പെട്ടിട്ടുണ്ട് എല്ലാവരും പറഞ്ഞേ മാപ്പാക്കിട്ടുണ്ട് എന്ന് പറയുകയാണ് മഹാനായ തൈസുബിൻ സഅദ്. അങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ അല്പഭിമാനം വേണം, പെട്ടെന്ന് പറയാനാവില്ല, പെട്ടെന്ന് പറയാനാകില്ല. ബഹുമാനപ്പെട്ട അലിഖുബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു മുഹമ്മദ് ഇബ്നു ഉസാമ റളിയല്ലാഹു തആല അൻഹു രോഗിയായിട്ട് കിടക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു കടമുണ്ട്, ഞാൻ ആൾക്കാർക്ക് പൈസ കൊടുക്കാറുണ്ട് കടമുണ്ടെനിക്ക്. അലിഖുബ്നു ഹുസൈൻ ചോദിച്ചു എത്രയാണ് ഇട കൊടുക്കാറുള്ളത്, പറഞ്ഞു 15,000 ദിനാർ.
ഇതാണോ നിങ്ങളുടെ യഥാർത്ഥ സഹായം? ആര് ജീവിതത്തിൽ കൊടുക്കാനില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് കഷ്ടപ്പെട്ട് ടെൻഷൻ അടിച്ച് ആൾ മരിച്ചുപോയി. മരിച്ചുപോയതിനു ശേഷം പള്ളിയെ കൊണ്ടുവന്നിട്ട് മൈ നിസ്കരിക്കാൻ നേരത്ത് ഖതീബിനെ കൊണ്ട് പറയുന്നൊക്കെയാണ് സാമ്പത്തിക ബാധ്യത വല്ലതുണ്ടെങ്കില് എത്തിട്ടുണ്ട് എന്ന് പറയിപ്പിക്കലിനെക്കാളും ഏറ്റവും നല്ലത് ജീവിച്ചിരിക്കുന്ന സമയത്തൊരാൾ കടം ഉണ്ടെങ്കിൽ ആ കടം നാം ഏറ്റെടുത്ത് അവനെ സ്വസ്ഥമായി മരിക്കാൻ വിടലാം. അയാളുടെ സമാധാനത്തോടെ മരിക്കാൻ വിടും. ആള് ടെൻഷൻ അടിച്ച് മരിച്ചിട്ട് പിന്നെ സഹായം തന്നെ എന്നാലും അതിനേക്കാളും പ്രധാനപ്പെട്ട സഹായമാണ്. ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരാൾക്ക് എക്സ്ട്രാ സമാധാനം കൊടുക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സഹായം. രാത്രിയായപ്പോൾ ബഹുമാനപ്പെട്ട ഖാലിദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കൂട്ടക്കരച്ചിലാണ് ഉറക്ക കരച്ചിൽ കേൾക്കുന്നുണ്ട്. ഫഖാല ലിഹാ അഫഖാല ലിഅബീ, അപ്പൊ ചോദിച്ചു എന്തിനാണ് ഈ കുടുംബക്കാരെ കരയുന്നത്, എന്തിനാണ് ഈ കൂട്ടക്കരച്ചിൽ മാലിഹാവുല ഇവർക്ക് എന്താ പറ്റി. ഖാലു, അവർ പറഞ്ഞു തൊണ്ണൂറായിരം ദിർഹം കൊടുക്കാനുണ്ട് കടത്തിലാണ് കുരു വാങ്ങിയിട്ടുള്ളത്, ആ കടകൂട്ടമുണ്ട് കരയിലാണ്. അപ്പൊ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി പറയുകയാണ് പ്രിയപ്പെട്ടവരെ നീ അങ്ങോട്ട് പോയിട്ട് അവരോട് അറിയിക്കുക ആ വീടും സ്ഥലവുമെല്ലാം അവർക്ക് തന്നെയാണ്, എനിക്ക് പൈസ വേണ്ട എനിക്ക് പണം വേണ്ട എന്ന് പറയാൻ കരയുന്ന കടമോട്ട് കൊണ്ട് കരയുന്ന കുടുംബത്തെ സമാധാനിപ്പിക്കാൻ ആളെ പറഞ്ഞു വിടുകയാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു കാലാൻ. അവരോട് പോയിട്ട് പറ എനിക്ക് വീടും വേണ്ട സ്ഥലവും വേണ്ട നിങ്ങൾക്ക് തന്നെയാണ് പൈസ തരണ്ട നിങ്ങൾക്ക് തന്നു എന്ന് പറയാം. വലിയ പുണ്യമുള്ള കാര്യമാണ്. മാത്രമല്ല ഭക്ഷണം മറ്റോ നമ്മൾ ദാനം ചെയ്യുകയാണെങ്കിൽ ആ ഭക്ഷണം പാചകം ചെയ്യാൻ സേവനം ചെയ്തവർ അത് പാചകം ചെയ്തവർ അതിനുവേണ്ടി മറ്റു സഹായങ്ങൾ ചെയ്തവർ അവർക്കെല്ലാം ആ സ്വന്തത്തിലെ കൂലി കിട്ടും. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ് എങ്കിൽ ആ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ച പാചകം ചെയ്ത ആളുകൾക്കെല്ലാം അതിൽ പ്രതിഫലം ഉണ്ടാവുമെന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള പറയുകയാണ് റൊട്ടിയുടെ കഷ്ണം കൊണ്ട് അല്ലെങ്കിൽ ഈത്തപ്പഴത്തിന്റെ ഒരു പിടികൊണ്ട് അല്ലാഹു തആല ഒരാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അവനെ പോലെ തന്നെ അവന്റെ കൂടെ മൂന്നാളുകളെയും കൊടുത്തോടെ പ്രവേശിപ്പിക്കും. പിന്നെ മൂന്നാളുകളെയും ആരൊക്കെയാണ്? ഒന്ന് അൽ ആമിറു ബിഹി, ചിലപ്പോ ഇദ്ദേഹം കൊടുത്തത് സ്വന്തം ഇഷ്ടപ്പെടാനാവില്ല, ആരും വന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് കൊടുത്തത്. അങ്ങനെ ആവശ്യപ്പെട്ട ആൾ ഉണ്ടാവും. അതുപോലെ അതുപോലെ ഈ ഭക്ഷണം പാചകം ചെയ്യാൻ സഹായിച്ച ഭാര്യ ഉണ്ടാവും. ഇത് റെഡിയാക്കിയ ഓളാണ് ഭാര്യയാണ്, ആ ഭാര്യയ്ക്ക് കൂലി ഉണ്ടാവും. വൽഖാദിമുൽ ലദീ യുനാബിറുൽ മിസ്കീൻ, അതുപോലെ ഇതിനു വേണ്ടി സേവനം ചെയ്യുന്ന ഹാദിമനും അതിനുവേണ്ടി ഖിദ്മ ചെയ്യുന്ന ആൾക്കും കൂലി ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരു സ്വതക്കാർക്ക് വേണ്ടി ആരെല്ലാം ഏതെല്ലാം നിനക്ക് സേവനങ്ങൾ ചെയ്യണോ അത് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കലാണെങ്കിലും അത് പാചകം ചെയ്യാൻ വേണ്ടിയുള്ള സഹായമാണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ആശ്രമയെന്ന് മാറ്റി വെക്കാൻ വേണ്ടി പിടിച്ചു കൊടുക്കലാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ആരെല്ലാം സേവനങ്ങൾ ചെയ്തവോ ആരെല്ലാം എന്തെല്ലാം ചെയ്തവോ അത് ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും ആരാണെങ്കിലും അവർക്ക് എന്റെ പേര് പ്രതിഫലം ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് മാത്രമല്ല ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ സമ്പത്തിൽ നിന്ന് ഭർത്താവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് കൊടുക്കുകയാണ്, ഓളെ പൈസയല്ല ഭർത്താവിന്റെ പൈസയാണ്, പക്ഷെ മൂപ്പരങ്ങൾ കൊടുക്കാൻ വഴിയുള്ള ആളെന്നല്ല കൊടുക്കുന്ന ആളിനെയാണ്, അതുകൊണ്ട് ഞാൻ കൊടുത്താൽ ഭർത്താവ് ഇഷ്ടമായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു ഭാര്യ അല്ലെങ്കിൽ അടിമ മുതലാളിയുടെ സമ്പത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭർത്താവിന്റെ സമ്പത്തിൽ ചെലവഴിച്ചാൽ അത്
ഉടമയാൻ എന്ന ഭർത്താവിനും കൊടുത്തിരിക്കുന്ന ഈ പെണ്ണിനും അല്ലെങ്കിൽ അടിമക്കും അതിൽ പൂരി ഉണ്ടാകുമെന്ന് അതിൽ പ്രതിഫലം ഉണ്ടാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബുല്ലഹബ് എന്ന് പറയപ്പെടുന്ന എന്ന് അറിയപ്പെടുന്ന മനുഷ്യന്റെ അടിമയാകുന്ന ഉടമയെ ബഹുമാനപ്പെട്ടവർ റസൂലുള്ളാഹി വന്നിട്ട് പറഞ്ഞു അമറലീ മൗലായ അൻ അഖുദു അൽഹമാ എന്നോട് എന്റെ യജമാനൻ അല്പം മാംസം പാചകം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാൻ ആ മാംസം പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ അടുത്ത് ഒരു പാവപ്പെട്ടവൻ വന്നു, ഞാൻ അതിൽ നിന്ന് പാവപ്പെട്ടവനെ കൊടുത്തു. അങ്ങനെ ഞാൻ ഈ പാവപ്പെട്ടവൻ ഈ ഭക്ഷണത്തിൽ നിന്ന് മാംസത്തിൽ നിന്ന് കൊടുത്തു എന്നറിഞ്ഞപ്പോൾ എന്റെ മുതലാളി എന്നെ അടിച്ചു, റസൂലെ എന്നെ അടിച്ചു, ഞാൻ ഞാൻ പറയാതെയാണ് എന്റെ മാംസത്തിൽ നിന്ന് എന്റെ ഭക്ഷണത്തിൽ നിന്ന് അവൻ ചെലവഴിച്ചത്. എന്നോട് ചോദിക്കട്ടെ, എന്നോട് പറയട്ടെ. അതിലെന്തെല്ലാം സഹായങ്ങളും സഹകരണങ്ങളും നാം ചെയ്യുന്നുവോ അതിലൊക്കെ നമുക്ക് കൂലി ഉണ്ടാകും. മാത്രമല്ല മനുഷ്യന്മാർക്ക് മാത്രം കൊടുക്കാനല്ല പുണ്യമുള്ള കാര്യം, മൃഗങ്ങൾക്കും കൊടുത്താലും സദഖയുടെ കൂലി ഉണ്ട്, പക്ഷികൾ കൊടുത്താലും സദഖയുടെ കൂലി കിട്ടും, കാഫറിനെ കൊടുത്താലും സദഖയുടെ കൂലി കിട്ടും, തെമ്മാളികൾ കൊടുത്താലും സദഖയുടെ കൂലി കിട്ടും. ഇനിയാ ഞാൻ പറഞ്ഞല്ലോ, മോശപ്പെട്ടവർ കൊടുത്താൽ നീയത് നന്നായാൽ കൂലി ഉണ്ടാകും, പടച്ചോഭാഗ്യത്തെ കൂലി കിട്ടണം, ഞാൻ കൊടുത്താൽ അവൻ മാറി ചിന്തിക്കാതെ സാധ്യതയുണ്ട് എന്ന് വരും. നല്ല നീയത്തോടെ കൂടെ കൊടുത്താൽ അല്ലാഹു തആല വലിയ കൂലി തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളൊരു ഒരു മാമക്കാക്കി. അതിൽ ഒരുപാട് മാമയുണ്ടായി, അതിൽ നിന്ന് കുറഞ്ഞ മാമകളെ നമുക്ക് ലഭിച്ചുള്ളൂ. റോഡ് വക്കിലായിരുന്നു ആ മരം, ആളുകൾ ഒരുപാട് പുരട്ടിക്കൊണ്ടുപോയാൽ അവർ തിന്നതിന്റെ കൂലിയും ഈ മുതലാളിക്ക് കിട്ടും. പിന്നെ കുറെ വവ്വാലും കാക്കയും വന്നിരുന്നു, അതും സുഖതയാണ്. അല്ലെങ്കിൽ വേറെ ഏഴ് ചീരികൾ വന്നിരുന്നു, അതും സുഖതയാണ്. സുഖതയുടെ കൂലി കിട്ടും. നമ്മൾ അറിയാനുള്ള കൂലി വരെയാണ്. അതുകൊണ്ടാണ് കൃഷിക്ക് നമ്മൾ വിചാരിക്കാത്ത പണിയിലൂടെ കൂലി എന്ന് പറയുന്നത്. നമ്മൾ നെല്ലുണ്ടാക്കി നമുക്ക് കുറഞ്ഞതേ കൊയ്യാൻ പറ്റുള്ളൂ, ബാക്കി ഏതൊക്കെ പക്ഷികൾ തിന്നു പോയി. ഇതൊക്കെ കൂലിയാണ്, പ്രതിഫലമുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആർ കൊടുത്താലും നല്ല നിയ്യത്തോടെ കൊടുത്താൽ, അത് കാഫിറാണെങ്കിലും തമ്മാടികളാണെങ്കിലും ആർ കൊടുത്താൽ നല്ല നിയ്യത്തോടെ കൊടുത്താൽ അതിനെല്ലാം അല്ലാഹുവിന്റെ ഭാഗത്ത് വലിയ കൂലി ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി. എന്നാൽ സ്വതക കൊടുക്കുമ്പോൾ ദാനം ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് സ്വന്തം കുടുംബക്കാരെ വന്ദിക്കലാണ്. സ്വന്തക്കാരെ വന്ദിക്കുക, കുടുംബക്കാരെ വന്ദിക്കുക വളരെ അടുത്ത ബന്ധുക്കൾക്ക് ആദ്യം വളരെ പുണ്യമുള്ള കാര്യമാണ്. അത് കഴിഞ്ഞാൽ അടുത്ത ബന്ധുക്കൾ, അത് കഴിഞ്ഞാൽ പിന്നുള്ള ബന്ധുക്കൾ, അത് കഴിഞ്ഞാൽ വിദൂര ബന്ധുക്കൾ, അതിനൊക്കെ ബന്ധം ചേർത്ത കുടുംബം ചേർത്ത കൂടി കിട്ടുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടപ്പെട്ടവർക്ക് ബന്ധങ്ങൾ കൊടുത്താൽ തന്നെ ഇരട്ടിയാണ് കൂലി. ഒന്ന് സ്വതക്കാർ കൊടുത്ത കൂലി, രണ്ടാമത്തേത് കുടുംബം ചേർത്തു എന്ന കൂലിയും. രണ്ട് കൂലി കിട്ടും, അടുത്ത ബന്ധുക്കളാണെങ്കിലും വിദൂര ബന്ധുക്കളാണെങ്കിലും. മാത്രമല്ല അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ വഴിയിൽ പ്രിയപ്പെട്ട ഭാര്യ മക്കൾക്ക് വേണ്ടി കൊടുക്കുന്ന ദീനാറിന് വലിയ പുണ്യമുണ്ട് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു
Allah,
പ്രാപത്തെ വിശ്വാസികളായി ജീവിച്ചുകൊണ്ടാണ് ഞങ്ങൾക്കും നീ കിട്ടിയത്. അവർക്ക് നീ ഹൈറപ്പെടുക്കണേ അല്ലാ, അവരെ സന്തോഷമാക്കണേ അല്ലാ, വസതി ലോകം നീ സ്വർഗീയമാക്കണേ അല്ലാ. പടച്ചവനെ പരിശുദ്ധ റമദാൻ ശരീഫിന്റെ ആദ്യത്തെ പത്ത് തീർന്നു. രണ്ടാമത്തെ പത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും എല്ലാ തരത്തിലുള്ള മഫറത്തും നീ ചൊരിയണേ റബ്ബേ. ഞങ്ങൾ എത്ര മോശക്കാരാണെങ്കിലും ഞങ്ങൾ എത്ര ഇല്ലാത്തവരാണെങ്കിലും പടച്ചവനെ ഞങ്ങൾ തമ്മാനികളാണെങ്കിലും റൗഡികളാണെങ്കിലും മാനസികമായ ശാരീരികമായ ദൗർബല്യങ്ങളെ കൊണ്ട് ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണെങ്കിലും നീ റഹ്മാൻ റഹീമല്ലോ, റഹ്മാൻ റഹീമല്ലോ, ഹുവൽ ഗഫാറല്ലോ. നിന്റെ റഹ്മത്തും നിന്റെ മഗ്ഫിറത്തും ഞങ്ങൾ ചൊരിയണേ അല്ലാ. ഞങ്ങളുടെ അദാബിൽ പെടുത്തല്ല അല്ലാ, അലാക്കാകല്ല അല്ലാ, ശിക്ഷകളിൽ പെടുത്തല്ല അല്ലാ, രോഗം വരുത്തി ബുദ്ധിമുട്ടിക്കല്ല റബ്ബേ. എന്തൊക്കെ വലിയ വലിയ അസുഖങ്ങളാണ് ദുആ ചെയ്യാൻ വേണ്ടി എന്നും പറയുന്നവരുണ്ട്. ക്യാൻസർ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ബ്ലഡ് ക്യാൻസർ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ഓപ്പറേഷന് വേണ്ടി വിളിക്കപ്പെട്ടവരുണ്ട്, അല്ലാഹുവേ ഹോസ്പിറ്റലിൽ ആളുകളുണ്ട്. ഇങ്ങനെ മാരകമായ രോഗമാണെന്ന് കണ്ട ശേഷം കണ്ണീർ പറയാതെ വിഷമത്തിലും പ്രയാസമായി കഴിയുന്ന ആളുകളുണ്ട്. അല്ലാ, എല്ലാവർക്കും നീ ശിഫ നൽകണേ റബ്ബേ. യാ ശാഫിയാ കാഫിയാ മുആഫിയാ അല്ലാ, അത്ഭുതകരമായ ശിഫാഅിനെ കൊണ്ട് അവരെ ഞങ്ങളെയും അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ തടികളിൽ അറിയാതെ കടന്നുകൂടിയ മുഴുവൻ രോഗാണുക്കളെയും നീക്കം ചെയ്യണേ അല്ലാ. തടികളിൽ രോഗം വന്ന് കിടന്നു പോകുന്ന അവസ്ഥ ഉണ്ടാക്കല്ല അല്ലാ. ഞങ്ങളെ ഞങ്ങൾക്കോ മറ്റുള്ളവർക്കോ ഒരു ഭാരമാക്കി മാറ്റല്ല റബ്ബേ. അല്ലാഹുവേ, പടച്ചവനെ ഒരുപാട് ആളുകൾ നിങ്ങളുമായി ബന്ധപ്പെട്ട് മരിച്ചുപോയി കബറിൽ കിടക്കുമ്പോൾ അവർക്കുള്ള കബറ നീ സന്തോഷമാക്ക റബ്ബേ. അവരെയും ഞങ്ങളെയും സ്വർഗത്തിന്റെ അവകാശികളാക്കണേ റബ്ബേ. നരകത്തിന്റെ വറകാക്കല്ല അല്ലാ. അല്ലാഹുവേ, വിശുദ്ധമായ റമദാൻ മാസം ഞങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. നീ ചെയ്ത ഭാഗ്യം വളരെ വലിയ ഭാഗ്യമാണല്ലോ റബ്ബേ. ഈ പുണ്യപ്പെട്ട റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ ഞങ്ങളെയൊക്കെ നീ പെടുത്തണേ റഹ്മാനെ. കേടായി സാക്ഷി പറയുന്ന അവസ്ഥ ഉണ്ടാക്കില്ല അല്ലാ. നല്ലത് ചെയ്യാനുള്ള മനസ്സും അതിനെ കീഴ്പ്പെടുന്ന ശരീരവും താ അല്ലാ. ഈമാനിനോട് മനസ്സിൽ താല്പര്യം ജനിപ്പിക്കണേ അല്ലാ. കുഫ്റിനോടും ഫിസ്ഖിനോടും ഇസ്യാനിനോടും മാനസികമായ വെറുപ്പ് ഇതെല്ലാം ഉണ്ടാക്കി മാറിനിൽക്കാൻ തൗഫീഖ് താ അല്ലാ. ഞങ്ങളുടെ കണ്ണിൽ ദുനിയാവരെ ചെറുതാക്കണേ അല്ലാ. ആഖിറും വലുതാക്കണേ അല്ലാ. ആഖിറത്തിന്റെ ചിന്ത വർദ്ധിപ്പിക്കണേ അല്ലാ. നിനക്ക് വേണ്ടി നീ ഇഷ്ടപ്പെടുന്ന സമയത്ത് നല്ല പോലെ മരിക്കാനുള്ള ഭാഗ്യം നസീബാക്ക റബ്ബേ. മോശപ്പെട്ട അന്ത്യം ഉണ്ടാക്കല്ല അല്ലാ. മരണത്തിന് വേണ്ടി ഒരുങ്ങാൽ മരിപ്പിക്കല്ല അല്ലാ. ആഖിയത്തോടെ മരിക്കും വരെ ഇൽമിന് വേണ്ടി, നിനക്ക് വേണ്ടി, നിന്റെ ഹബീബിന് വേണ്ടി സേവനം ചെയ്യാനുള്ള തൗഫീഖ് നസീബാക്കണേ അല്ലാ. ഈ പരിശുദ്ധമായ സദസ്സുമായി സഹകരിച്ചവരുണ്ട്, ഇത് ഓൺലൈനായി സംപ്രേഷണം ചെയ്യാൻ സഹകരിച്ച ആളുകളുണ്ട്, അവർക്ക് നീ അവരുടെ ജീവിത വഴികളിൽ ഖൈറിനെയും ബർക്കത്തിനെയും കൊടുക്കണേ അല്ലാ. കച്ചവട സ്ഥാപനങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ. ലാഭകരമാക്കണേ അല്ലാ. നാടിനെ സാമ്പത്തിക അരക്ഷിതാവസ്ഥയിൽ രക്ഷിക്കാൻ കഴിയുന്ന ആളുകൾക്ക് നീ അധികാരം കൊടുക്കണേ അല്ലാ. ഞങ്ങളോട് കരുണ ചെയ്തവർക്ക് നീ അധികാരം കൊടുക്കണേ അല്ലാ. കരുണ ചെയ്യാത്തവർക്ക് നീ അധികാരം കൊടുക്കല്ല അല്ലാ. പഠിച്ചവനെ പലയിടങ്ങൾ വെച്ചുകൊണ്ട് പല ഗ്രൂപ്പുകളിൽ ലോകത്തിന്റെ പല ഭാഗത്തിനുള്ള ഈ പ്രഭാഷണം കൂടി നടക്കുകയാണ്. അത് യൂട്യൂബിൽ നടക്കാനും അതുപോലെ തന്നെ ഓഡിയോ വീഡിയോ ആക്കാനും ഒക്കെ പണിയെടുക്കുന്ന ഞങ്ങൾ പോലും അറിയാത്ത, ഞങ്ങൾക്ക് പോലും ഒരു നിലപ്പും ബന്ധമില്ലാത്ത ആളുകളിന് വേണ്ടിയൊക്കെ ഹൈറത്തിലേക്ക് സഹകരിക്കുന്നവരുണ്ട്. അവര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഷാനവാസ് എന്ന് പറയുന്ന സഹോദരൻ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സാമ്പത്തിക പ്രയാസമുണ്ട് റബ്ബേ, അത് പരിഹരിക്കാനുള്ള വഴി എളുപ്പമാക്കുക അല്ലാ. അവർക്കുള്ള മാനസിക പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണേ അല്ലാ. മനസ്സിൽ കൊടുക്കണേ അല്ലാ. അതുപോലെ ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. اللهم اجعلنا من خيار امه نبيك مصطفى محمد صلى الله عليه وسلم.
ഇവിടെ ഇഫ്താറിന് വേണ്ടിയും പള്ളിക്ക് വേണ്ടിയും മദ്രസയ്ക്ക് വേണ്ടിയും എന്തൊരു കാര്യം പറഞ്ഞാലും അതിനൊക്കെ എത്രയും വാരിക്കോരി കൊടുക്കുന്ന ഒരുപാട് സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ ഇല്ലാത്തവരും ഉള്ളത് പോലെ കൊടുക്കുകയാണ് സഹകരിക്കുകയാണ്. بحق نبيك مصطفى محمد صلى الله عليه وسلم اشهد ان لا اله الا الله استغفر الله اللهم اني اسالك واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اللهم اني اسالك واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اللهم اني اسالك واعوذ بك من النار اللهم صلى الله على محمد صلى الله عليه وسلم 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 صلى الله على